സഹൃദ കൃതാവായ നാട്ടുകാരെ ഇതാരെങ്കിലും കാണുന്നുണ്ടോ ആവോ ഹലോ അയ്യോ ഇതിൽ ഒക്കെ വായിക്കുന്ന എവിടെയാണ് എന്തോ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കട്ടെ ഹായ് ഹലോ രണ്ട് ഹലോസ് കൃഷ്ണൻ ഉണ്ണി മുഹമ്മദ് അസ്ലം എബി എബ്രഹാം എബി എബ്രഹാം മുത്തേ എന്തോ എന്തോ സുഖാ ഹായ് ഗൈസ് ഞാൻ ഇവിടെ ലൈവിൽ വന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റിൻ്റെ പേജിൽ ആദ്യമായിട്ടാണ് രണ്ടര മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു പേജ് ഇന്ന് ലൈവ് വരുന്നത് കേട്ടോ നൂറ്റി പതിനെട്ട് നൂറ്റി മുപ്പത്തൊമ്പത് ഓ വ്യൂവേഴ്സ് കയറുകയാണല്ലോ ഹലോ വ്യൂവേഴ്സേ ഹലോ ബൈദ ബൈ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേർ കാണും മിക്കവാറും ഇവിടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാർത്തിക് സൂര്യ ട്രിവാഡർ എന്നുള്ളൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് ഈയിടെ ഏഷ്യാനെറ്റ് കോമഡി സാൻസിൽ ചെറുതായിട്ട് തോന്നരുത് അപ്പോൾ എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു കാർത്തിക് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഒരു ലൈവ് പോകുന്നു നമ്മൾ അങ്ങനെ ഹീറോയ നിങ്ങളുടെ ഫ്രണ്ടിൽ എല്ലാവരും ഹായും ഹലോ അല്ലെന്ന് അയക്കുന്നല്ലാതെ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ഹായ് ധനീഷ് ദർപാൽ ഹായ് ഹസാം മഹ്മൂദ് ഹായ് റമി റമീന ഷമീർ ഓ നല്ല പേരാണല്ലോ വെറൈറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു ഹലോ ഓ ഗൈസ് ഒരുപാട് പേര് ജോയിൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വ്യൂസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എബി എബ്രഹാം വന്നിട്ട് ഡേ ടു ഡ്രീം എന്ന് പറയാണ് ഡ്രീം മൊത്തം കേട്ട ഗൈസ് ഏഷ്യാനെറ്റിൽ നമ്മുടെ പിള്ളേര് സജീവമായി ആക്റ്റീവായിരിക്കാണ് ഓക്കെ മിക്കവാറും ഇവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം പേർക്കും എന്നെ അറിഞ്ഞുകൂടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഏഷ്യാനെറ്റിന്റെ ഓഡിയൻസും എന്റെ ഓഡിയൻസും എക്സ്ട്രീംലി ഡിഫറൻറ് ഓഡിയൻസ് ആണ് പക്ഷെ എന്നിട്ടും മീനു മീനുസ് ഡേ ടു ഡ്രീം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ് അതിനർത്ഥം ഇവിടെ നമുക്ക് സപ്പോർട്ട് ഉണ്ടെന്നാണ് അപ്പോൾ എന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ആരാണ് ഞാൻ എന്നുള്ള ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിക്കൂ ഞാൻ അത് ആൻസർ ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത് നിഖിൽ കൃഷ്ണ പറഞ്ഞേക്കാൻ ഡേ ടു ഡ്രീം ഡേ ടു ഡ്രീം മൊത്തം ഡേ ടു ഡ്രീം ഗൈസ് ഡേ ടു ഡ്രീം ദിവസം ഡേ ടു ഡ്രീം ഡേ ടുീം ഡേ ടു ഡ്രീം ഗൈസ് ആരോ കരയുന്ന ഇമോജിയൊക്കെ അയക്കുന്നല്ലോ എന്തിനാ കരയുന്ന ഇമോജി അയക്കുന്ന എന്നെ കണ്ടോട്ടാണോ പ്രിയങ്ക പ്രകാശ് ഡേ ടു ഡ്രീം ചേട്ടാ ചക്കര സിജു തോമസ് ഹായ് ഹലോ ഹലോ അപ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വ്യൂവേഴ്സ് ആയിരിക്കാണ് നാനൂറ് ഓ ഹോളി ക്രാബ് ഗൈസ് സെക്കൻഡ് വെച്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ചാനലിലായിരുന്നെങ്കിൽ എന്റെ ഹോളി ക്രാപ്പ് ഒക്കെ അവർ സെൻസർ ചെയ്ത് തളയും പക്ഷെ ലൈവ് ആയോണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല സോ എനിക്ക് ഇഷ്ടമുള്ളത് പറയാം ഹോളി ക്രാപ്പ് മൂമു സാനു ഹായ് ഹലോ അഭിഷേക് നായർ ഹായ് ഹലോ ഹായ് ഹലോ അല്ലാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോദിക്കൂ കൈസ് ഹസാം ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിൽ പോയി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന നിങ്ങൾ പൊളിയാ എന്റെ അടുത്തൊന്നും പറയേണ്ട കൊറേ പേർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഗൈസ് ഏഷ്യാനൊരു കോമഡി സാർസിൽ പോയിട്ട് ഇത്രയും വലിയ ലെജൻസിന്റെ മുമ്പിൽ ഇങ്ങനൊരു പാട്ട് പാടിയത് ശരിയായില്ല കാർത്തി കുറച്ചുകൂടെ നമ്മൾ ജാടായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ജാടായിട്ട് നിന്നാ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു ഗൈസ് ആക്ച്വലി ജാടാ എന്റെ രക്തത്തിൽ ചേർന്ന ഒരു സാധനമല്ല എന്നെ കൊണ്ട് ആ സാധനം ഇടാ അറിഞ്ഞുകൂടാ അപ്പോൾ എന്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നോളൂ കോമഡി സാർസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ആരും അവിടെ ചെയ്യാത്തതും ഇനി അവിടെ ചെയ്യാൻ സാധ്യത കുറവായതും ഒരു കാര്യം എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഏക സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും പോയി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നവര് ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ള കാര്യം അങ്ങനെ നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുന്നവരുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ അല്ലാതെ അൺകൺവെൻഷണൽ മാനറിൽ നമ്മൾ എവിടെ ചെന്ന് പെരുമാറി കഴിഞ്ഞാലും അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ സിറ്റുവേഷൻ എന്ന് നോക്കിയിട്ട് നമുക്ക് ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊരു ഭയങ്കര വലിയ ട്രിക്കാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ട്രിക്കാണ് അൺകൺവെൻഷനൽ ആയിട്ട് നമ്മൾ പെരുമാറുമ്പോൾ ആൾക്കാർ അതിനെ എങ്ങനെ എടുക്കുന്നു അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് അവരുടെ റിയൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഹസാം മുഹമ്മൂദ് മുത്ത താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിയൻ അല്ല ഒരു സെൻറ്റൻസ് ആയിരുന്നു യസീൻ യാസി ഡേ ടു ഡ്രീം ഡേ ടു ഡ്രീം ഈ ഇവിടെ ഇപ്പോൾ മുന്നൂറ്റി എൺപത്താറ് വ്യൂവേഴ്സേ ഉള്ളൂ അപ്പം മുന്നൂറ്റി എൺപത്താറ് വ്യൂഴ്സിൽ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഡേ ടു ഡ്രീം ഡേ ടു ഡ്രീം എന്ന് പറയുന്നത് എന്താണ് ഡേ ടു ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ തന്നെ ഒരു മോട്ടോയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ ഡേ ടു ഡ്രീം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ബേസ്ഡ് ആയിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഓക്കെ കാർത്തിക് അണ്ണ പൊളിക്ക് പിന്നല്ല ഗോകുൽ ഹരിമുറ പൊളിച്ചടുക്കൂലേ നമ്മള് മീനു മീനു സറിയാണ് കാർത്തിക്കേട്ടനെ അറിഞ്ഞൂടാത്ത ആരും കാണൂല അണ്ണ ഉയരെന്ന് മുത്തേ അത് നിന്റെ വലിയ ഹൃദയത്തെ ഞാൻ കാണുന്നു പക്ഷെ ആലോചിക്കണം കേട്ടോ നമ്മൾ മൂന്ന് വർഷമായി വ്ളോഗിങ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇപ്പോൾ ഈ നവംബർ ഒന്നിന് മൂന്ന് വർഷമാവും അപ്പോൾ ഇപ്പോഴും എനിക്ക് ഒരു ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ കേരളത്തിന്റെ പോപ്പുലേഷനും മൂന്നര കോടി അടുപ്പിച്ച് കിടക്കുകയാണ് അപ്പം നമുക്ക് ഇനിയും വെട്ടിപ്പിടിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റിൽ സ്റ്റിൽ ശിശു സ്റ്റിൽ സ്റ്റാർട്ടിങ് സ്പ്രൌട്ടിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നേ ഉള്ളു മീനു മീനുട്ടജനീ സന്തു ചോദിക്കാൻ ലവറുണ്ടോ ലവറുണ്ട് ലവർ ആരാണെന്ന് ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം കണ്ടിരുന്നോ ഡി ടു ഡി ബാഗ്സും സർട്ടിഫിക്കറ്റ് ഓഫ് ഒത്തന്റിസിറ്റിയും കിട്ടി ഡേ ടു ഡ്രീം ഓ മൈ ഗോഡ് നീ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ് ഡി ഡി ടു സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് അത് ഞാൻ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്ത ഒരു സാധനമാണ് അപ്പൊ അത് എന്റെ ചങ്ക് പിള്ളേരുടെ മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ ഹാർഡ് കോർ അങ്ങ് അറ്റന്ന് എന്നെ സ്നേഹിക്കുന്ന പിള്ളേരുടെ മാത്രമേ സാധനം കാണുകയുള്ളൂ ഹായ് ചേട്ടാ ഡേ ടു ഡ്രീം അഭിഷേക് സലാൽ ഹായ് മുത്തേ ടു കാർത്തിക്കേട്ട അടുത്ത വലിയ ഡ്രീം എന്താണ് സെൽവൻ നിവാസ് ചോദിച്ചേക്കാണ് അല്ല നിസ്വ ചോദിച്ചേക്കാണ് ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് മുത്തേ ഇപ്പോൾ എൻ്റെ കറന്റ് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ എനിക്കൊരു സൈസബിൾ ഓഡിയൻസിനെ ഉണ്ടാക്കണം എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിലുണ്ട് കേട്ടോ എനിക്ക് ഈ നാട്ടിലും എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഈ സമൂഹത്തിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെൻറ്റപ്പായിട്ട് കിടക്കണം അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് 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 പോണം അതാണ് ഇപ്പോഴുള്ള ഒരു ബിഗ് ഡ്രീം പിന്നെ ഡ്രീം ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഗോൾസ് കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്തെടുക്കണമെന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ബ്ലോഗ് എപ്പോഴാ ബ്രോ നെക്സ്റ്റ് വ്ലോഗ് ഉടനെ തന്നെ കാണും കാണുമ്പത്തേ ഉടനെ തന്നെ കാണും തടിയൻ എവിടെ ഹിബ കാണുമ്പോ തടിയനെവിടെ ഹിബാറന്തോടിക്കോടിക്കോ ആ തടിയൻ തടിയവന്റെ വാക്കുമായിട്ട് പുറത്തുപോയേക്കാരട യേശാനും വിചാരിച്ചേ തടിയനും ആരാത് അത് തടിയൻ തടിയനാരാണെന്ന് പറഞ്ഞു നിങ്ങൾ മറ്റേ കോമഡി സാസിലെ പരിപാടി ഉണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റേജിൽ വെച്ച് ആ തടിയാ തടിയാ എന്ന് പറഞ്ഞിട്ട് ജഗദീശാട്ട ജഗദീഷേട്ടം പോയില്ലേ ആ തടിയനാണ് ഉദ്ദേശിച്ചത് അണ്ണാ വീട് കവിടിയാറാണോ വീട് കവടിയാർ അല്ല ഞാൻ വേണ്ടി കുറച്ചാൾ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഒരു വർഷത്തിന് അടുപ്പിച്ച് പക്ഷെ വീട് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിനടുത്താണ് ഡേ ടു സുഖമല്ലേ ഡേ ടു ഡ്രൈം കാർത്തിണല്ലോ ചേട്ടാ അടുത്ത എയിം എന്താണ് ഇനി അടുത്ത എയിമൊത്ത വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടുപ്പിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചലഞ്ചായിട്ട് എടുത്ത് എനിക്കത് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതായിരിക്കും അടുത്ത എയിം കാർത്തിക് ഏട്ടാ ലാസ്റ്റ് ഇൻ്റർവ്യൂവർ നല്ല ബോർ ആയിരുന്നല്ലേ വിഷ്ണു എ സ്നോ ചോദിച്ചേക്കാണ് മുതേ എന്താ പറയാ അതിനെ ഇപ്പോ ശരിക്കും അറിയാതെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അത് അങ്ങനത്തെ ആയിരുന്നു കഴിഞ്ഞൊരു ഇൻറ്റർവ്യൂ അപ്പോൾ എനിക്ക് തോന്നും അധികം എന്നെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഇൻറ്റർവ്യൂ ഇത് അതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് പക്ഷേ ആദ്യമായിട്ട് എന്നെ ഒരാൾ കാണുവാണെങ്കിൽ അങ്ങനെ വിചാരിക്കും ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ അതുകൊണ്ട് ആ കുട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ആദ്യമായിട്ട് ഒരാൾ എന്നെ കാണുകയാണ് എന്നെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എൻ്റെ പേഴ്സണാലിറ്റി കാണുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റൂല അത് ഗ്യാരന്റീഡ് ആണ് കാരണം ഇന്ന് ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആദ്യം എന്നെ കണ്ടപ്പോൾ വട്ടെന്ന് വിചാരിച്ചിട്ടുള്ളവരാണ് ഇപ്പൊ ഇതിനകത്ത് ഡേ ടു ഡ്രീം നടിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അപ്പോൾ അതാണ് അതിന്റെ ഒരു രീതി ആദ്യം വരുമ്പോൾ എനിക്ക് ഇത് അങ്ങനെയാണെന്ന് തോമസ് കുട്ടി കെ വർഗീസ് ആർ വാച്ചിങ് ഹൈ ഹായ് ഹായ് തോമസ് കുട്ടി കെ വർഗീസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് പൊളിയാണ് ചേട്ടാ പിന്നല്ല നിങ്ങളും പൊളിയാണ് പിള്ളേരെ കൃപ കൃപ ചിന്നു പറിച്ചി എത്ര മെസ്സേജ് അയച്ചു എത്ര റിപ്ലൈ തരച്ചേ റിപ്ലൈ തരാത്തേ നമ്മുടെ കൊറേ സാഡി സാഡി മജ്ജി മുത്ത ഇപ്പോഴാണ്ടാ നിന്റെ ഒരു ചാറ്റ് കണ്ടത് ഹലോ 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 പ്രജിത സത്യൻ ഹലോ പ്രജിതേ നന്ദൻ അളിയാ എന്തോ മജാനെ സുഖാണ പൊളിയല്ലേ നീ ദാസൻ അളിയൻ എവിടെ ദാസ അളിയൻ വീട്ടിലാണ് മുത്തേ മൊത്തേ ഏഷ്യാനെറ്റിന്റെ ലൈവായിട്ടാണ് നമ്മുടെ ലൈവ് ആയിരുന്നെ എല്ലാരും ഉണ്ടായിരുന്നെ ഇവിടെ ആടിയും ബോളും അലമ്പും ഒക്കെ ആയിരുന്നെ കുറ്റ പിടി കൂട്ടാപ്പിടി കാർത്തിക് ചേട്ടൻ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ടിൻസി മോൾ എം ബി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് എ ബി ഹൈ ഫ്രക്സോ ജട്ടിപ്പാട്ട് പാടായിരുന്നു പാടിയ ക്ഷീടം മാറിയിട്ടില്ല നിങ്ങൾക്ക് ജട്ടിപ്പാട്ട് കേൾക്കണമെങ്കിൽ എൻ്റെ ബ്ലോഗിപ്പോ കേൾക്കാം നല്ല രസമുള്ള പാട്ടാണ് ഞാൻ പണ്ട് എട്ടാം ക്ലാസ്സിലാ ഏഴാം ക്ലാസ്സിലായിരുന്നപ്പോൾ ലിറ്റി അളിയൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട് ലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അവ അവയിപ്പം യു കെയിലാണ് അവൻ പഠിപ്പിച്ചു തന്ന പാട്ടാണ് നവംബർ ഫസ്റ്റിന് എന്താ പരിപാടി പൊളിക്കല്ലേ നവംബർ ഫസ്റ്റിന് ചെറിയ ചെറിയൊരു വരുന്നുണ്ട് ആയിരുന്നുണ്ട്സ് എല്ലാവർക്കും അപ്പം അത് വെയിറ്റ് ഫോർ ദാറ്റ് ഓക്കെ എന്നെ മൈൻഡാക്കോ അതി പിന്നെ മൈൻഡ് ആക്കിയല്ലോ ഹലോ അയങ് അയ്യങ്കാവ് ഡ്രീം ഡ്രീം ഹലോകാവ് ദാസ ഫാൻസ് ഒക്കെ ഇവിടെ കിടന്ന് വിളയാടുന്നുണ്ടല്ലോ ഗൈസ് വിനു അനു വീഡിയോ കണ്ടോ ഞാൻ കണ്ടടാ ഞാൻ കണ്ട അയ്യോ അത് മുട്ട കോമഡി ആയിരുന്നു പക്ഷേ അവനെ പറ തെറ്റ് പറയാൻ പറ്റൂല ഗൈസ് നമ്മൾ ഒരുമാതിരി വറ്റി വരണ്ട കിടക്കുകയാണ് കുറച്ച് ഫീമെയിൽ പ്രസൻസ് നമ്മുടെ നമ്മുടെ വ്ളോഗിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആക്ച്വലി ഇല്ല ഇപ്പൊ ഫീമെയിൽ പ്രസൻസ് അപ്പോൾ ഐ ലുക്ക് ഇൻ ടു ദാറ്റ് ചേട്ടന് വൺ മില്യൺ കാണാൻ കട്ട വെയിറ്റിംഗ് ഞാനും വെയിറ്റിംഗ് കാനട കുട്ട എത്ര കാലമായി വൺ മില്യൺ അടിക്കും പക്ഷേ ബാക്കിയുള്ളവരുടെ വൺ മില്യൺ കണക്കായിരിക്കില്ല നമ്മുടെ വൺ മില്യൺ നമ്മുടെ വൺ മില്യൺ ആയിരിക്കും കാക്ക കൺസിലാല വാച്ചിങ് ഏ അതാരാണോ ശങ്കറിന്റെ ആരെങ്കിലും ആണോ സൗമ്യ സെന്തിൽ രാജ് സൗമ്യ സെന്തിൽ രാജ് എന്റെ സബ്സ്ക്രൈബർ അല്ല എന്നാണ് എന്റെ ബലമായ നിഗമനം ശങ്കറിന്റെ ആരുമല്ല ശങ്കറിനെ ശങ്കറിന്റെ ആരുമല്ല ശങ്കറിനൊക്കെ മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ശങ്കറിന്റെ ആരെങ്കിലും ആണോ അത് വെബ്സൈറ്റ് ആയോ വെബ്സൈറ്റ് ഒക്കെ സെറ്റായൊ പൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം കേട്ടോ പൊളിയാണ് വെബ്സൈറ്റ് ചേട്ടാ ഒരു ഹായ് തരുവോ ആദിത്യനാദി ഹായ് മുത്തേ ഹായ് ഫവാസ് മഞ്ഞമല ഹൈ മഞ്ഞമല ഗൈസ് മഞ്ഞമലയിലാണ് ലിറ്റിയുടെ വീട് കേട്ടോ എനിക്ക് ഒറ്റ പാട്ട് പഠിപ്പിച്ചതാ എൻ്റെ വീട് കാർത്തിക് കേട്ടോ എന്തോ ഹലോ കാർത്തിക് ഭായ് ഏഷ്യൻ ഏഷ്യാനെറ്റ് ചാനൽ പ്രോഗ്രാം കിടമച്ചാനെ ഏ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായാലോ മൊത്തം ആ കമൻറ്റ് സുബിനി ദിനേശ് കാർത്തിക് ഭായി ഏഷ്യാനെറ്റ് ചാനൽ പ്രോഗ്രാം കിഡുമച്ചാനെ എന്നാണെങ്കിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് മൊത്ത ഇഷ്ടപ്പെട്ട കളർ ഏതാ മച്ചാനെ സുബൈദ സുബി ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ഒരു സംശയം വേണ്ട ബ്ലൂ ഞാൻ ഇപ്പൊ റെഡ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ റെഡ് അല്ല എൻ്റെ ഫേവറേറ്റ് കളർ എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആണ് റെഡ് എൻ്റെ ഏറ്റവും അണ്യത്യസ്റ്റ് കളറാണ് അപ്പൊ ഞാൻ എൻ്റെ അൺലക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് റെഡ് ഇട്ടോ നടക്കുന്നത് കൂയ് ചേട്ടാ എന്നെ മൈൻഡ് മൈൻഡാക്കോ പ്ലീസ് ഇരുപത്തഞ്ച് പ്രാവശ്യം ഇപ്പൊ തന്നെ മൈൻഡ് ആക്കി ഓർഡർ ആദ്യ ആദിത്യ സരുണെ ഗോസ്റ്റൽ ലേഡി എവിടെ ഹെലൻ മേരി എന്ന് ചോദിക്കാണ് ഗോസ്റ്റൻ ലേഡി തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട് ജരും ജോസഫ് ദാസൻ ഫാൻസ് പിന്നല്ല ഏഷ്യാനും ദാസൻ ഫാൻസ് ആണ് കേസ് കോമഡി സ്റ്റാർസിൽ പാടിയ പാട്ട് പാടാമോ പ്രജിതാ സത്യൻ കോമഡി സ്റ്റാർസിൽ തന്നെ പോയി കേട്ടാ പോരെ കുട്ട അല്ലെങ്കിൽ എന്റെ വ്ളോഗിൽ പോയി നോക്കിക്കോളൂ പ്രിയാച്ചു ലവറിനെ ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ പറയില്ല പ്രിയച്ചു ഓടറി പ്രിയാച്ചു നമ്മുടെ ചങ്കുവച്ചാണ് എന്റെ ഫാൻസ് ഗ്രൂപ്പ് തുടങ്ങിയ മെമ്പേഴ്സിൽ ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങിയ ആൾക്കാരിൽ ഒരാളാണ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് മൊത്തം ഏറ്റവും കാണാൻ ആഗ്രഹമുള്ള സെലിബ്രിറ്റി ആരാ ആരാസി നൈസ് താറ്റ് നിങ്ങൾക്ക് അറിയാമോ എന്തോ പക്ഷേ പുള്ളിക്കാരനെയാണ് എനിക്ക് അയ്യോ കാഷെ പുള്ളിക്കാരനെയാണ് എനിക്ക് കാണാൻ ആഗ്രഹമുള്ള കെയ്സി നൈസ് താറ്റ് ആഗ്രഹമുള്ള സെലിബ്രിറ്റി വി ലവ് യു കാർത്തിക് ബ്രോ ലവ് യു ടു ഫ്രം ദ ദോട്ടം ഓഫ് മൈ ഹാർട്ട് ഉം ഒരു ഹായ് പറയുമോ മോനെ സജിത് മനീഷ ഹായ് ഹായ് ഗൈസ് നിങ്ങൾ എന്തെങ്കിലും വേറെ ഞാൻ ഇതുവരെ ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലാത്തെയോ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള മേ ചോദ്യം ചോദിക്കൂ ഗൈസ് ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം അതാവുമ്പോൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സംസാരിച്ചാൽ മതിയല്ലോ ഡിന്നർ ടോക്ക് എന്നല്ലേ പരിപാടിയുടെ പേര് അപ്പൊ ഡിന്നർ ടോക്കാം ഡിന്നർ കഴിച്ചില്ലെന്നേ ഉള്ളൂ വൺ മില്യൺ അടിക്കട്ടെ ചേട്ടാ താങ്ക് യു മുത്ത താങ്ക് യു താങ്ക് യു താങ്ക് യു എ വി എബ്രഹാം പറയുന്നത് ദാസൻ ഫാൻസ് കുണ്ടന്നൂരം ഹായ് ദാസൻ ഫാൻസ് കുണ്ടന്നൂര് പൊള്ളി പൊള്ളി പൊളിക്കുന്നാണോ ഉദ്ദേശിച്ചത് പൊളിക്കാലോ വി മിസ് തടിയൻ ചേട്ടൻ കം തടിയൻ തടിയൻചേട്ടന്റെ പ്രസ്തവം എന്ന് പറഞ്ഞ തടിയൻ ചേട്ടൻ വർക്കിൽ ഒരുപാട് ഇമേഴ്സ് ആയിരിക്കുകയാണ് അവന് നിക്കാനും ഇരിക്കാനും വീട്ടിൽ കയറാനും പോലും സമയമില്ലായിരിക്കുകയാണ് തടിയൻ അതുകൊണ്ടാണ് തടിയൻ ചേട്ടൻ വ്ളോഗ് വരാത്തത് തടിയൻ ചേട്ടന് സമയമുള്ളപ്പോൾ ഞാൻ വ്ളോഗ് കൊണ്ടുവരാം അടുത്ത വരാൻ പോകുന്ന വ്ളോഗുകൾ തടിയൻ ചേട്ടന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ് ചേട്ടാ ഞാൻ ആ കുട്ടിയെ കുറ്റം പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മിനിമം അവരുടെ ഇൻട്രോ എങ്കിലും അറിഞ്ഞിരിക്കേണ്ടേ അത് ശരിയാണ് പക്ഷേ ഇറ്റ്സ് ഓക്കെ പക്ഷേ ഒരു കാര്യം കൈ ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻ്റ് ഉണ്ടല്ലോ എൻ്റെ പുതിയ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എന്നെ നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും എനിക്കൊരു ചെറിയ വിഷമം വന്നാൽപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്കതിൻ്റെ കമൻറ്റ് സെഷൻ കണ്ടാൽ മനസ്സിലായി ലവ് യു ഗൈസ് ഡേ ഡ്രീമിലെ പിള്ളേരെല്ലാം പൊളിയാണ് ഓർമ്മയുണ്ടോ ഈ മുഖം ആഷ്ന എൽസ എബ്രഹാം ഏഹ് ഹായ് ഡേ ഡ്രീം എന്നല്ലേ ലോഗോ എടുക്കാൻ മനസ്സിലായി ചേട്ടന്റെ ചിരിയുടെ രഹസ്യം എന്താണ് ചിരി ജെനറ്റിക്കായിട്ട് കിട്ടിയതാണ് കൈസി ചിരി അമ്മ അമ്മയുടെ ചിരിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ അതാണ് ചിരിയുടെ രഹസ്യം ചിരിയുടെ രഹസ്യം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന ചിരിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും എന്നാണ് എൻ്റെ ഒരു നിഗമനം പ്രിയ അച്ചു പിപ്പു പി പി പൂപ്പു ഞാനാണ് ഗൈസ് പി പി പുപ്പു ഗെയിമിങ്ങിൽ എൻ്റെ ഏലിയാസ് നെയിമാണ് പി പി പുപ്പു കാർത്തിക് ഏലിയാസ് സൂര്യ ഏലിയാസ് പി പി പുപ്പു ഏലിയാസ് ടീമിൻ നിങ്ങളുടെ ഇവിടെ ഉണ്ടോ ആ എൽ സത്യം പറഞ്ഞി കമൻറ്റ് വരുന്ന എല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സെന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഗൈസ് എൻ്റെ നോൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഞാൻ ആൻസർ തരും കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏഷ്യാനെറ്റിൻ്റെ ഓഡിയൻസും എൻ്റെ ഓഡിയൻസും വേറെ ഞാൻ കഷ്ടപ്പെട്ട് ഇല്ലാത്ത ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആക്കി കയറിയതാ സരിഗസ്ന്ന് ഓ ചങ്ങേ ചങ്കുടാ ഞാൻ ഒരു സ്റ്റോറി ഇട്ടാൻ്റെ ഫലമാണ് അത് എന്നെ ഒന്ന് പിൻ ചെയ്യോ ചേട്ടാ ഡി ടു ഡി അയ്യോ നിന്നെ എങ്ങനെയാടാ പിൻ ചെയ്യണത് എനിക്ക് എങ്ങനെയാണ് നിന്നെ പിൻ ചെയ്യേണ്ടതെന്ന് അസിസ്റ്റന്റിനെ കിട്ടിയോ ഉണ്ണി അനി ഇല്ല മുത്ത ഓൾമോസ്റ്റ് ഒരു എഴുപതോളം ആപ്ലിക്കേഷൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അസിസ്റ്റന്റിനെ ഹയർ ചെയ്തിരുന്നു ഞാൻ കുറെ പേര് ഇന്റർവ്യൂ ചെയ്തു ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരാൾ വന്നില്ല അപ്പോൾ വരുമ്പോൾ നമുക്ക് ഹയർ ചെയ്യാം ഹയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറയാം ഓക്കെ നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്താലേ എനിക്ക് ഒരാളെ മാത്രമേ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ ആ കുട്ടിയുടെ വീട്ടിൽ സം പ്രോബ്ലംസ് കാരണം വരാൻ പറ്റിയില്ല സോ തൽക്കാലത്തേക്ക് അസിസ്റ്റൻറ്റ് ഹയറിങ് ഞാൻ നിർത്തി വെച്ചേക്കാണ് കാരണം അല്ലാതെ എന്നെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുണ്ട് അയ്യോ ബ്രോ എനിക്ക് പിൻബാഡ്ജ് മേടിക്കാൻ ആഗ്രഹമുണ്ട് ബട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല അഭിഷേക് നായർ അയ്യോ അതെന്തോട്ടു മുത്തേ സാരല്ല നിരക്കെപ്പഴികള് സമയം ഉള്ളപ്പം വേണ്ടി ചെയ്തത് അവിടെ തന്നെ കാണും മേരി ചോദിക്കാണ് അക്കൂസ് എവിടെ ബ്രോ കല്യാണത്തിന് എന്ത് പണിയാ കൊടുക്കുന്നത് അക്കൂസ് വീട്ടിലാണ് മുത്ത രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഉച്ച ഉച്ചര വരെ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ പോയി ഇപ്പൊ അവന്റെ വീട്ടിൽ കാണും കല്യാണത്തിന് ആ പിന്നെ അക്കൂസിന്റെ കല്യാണത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് വരട്ടെ അവന്റെ ആവുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം സീക്രട്ട് പറഞ്ഞ ഇപ്പറി വിഷ്ണു ോ ബ്രോ ഞാനാ ഇന്റർവ്യൂർ ചേച്ചിയ കുറ്റം പറയും കാരണം നീ തന്നെ നേരത്തെ അയച്ചത് അവിടക്കെ മുത്തേ നീ ക്യാപ്പ് ഒന്ന് മാറ്റാമോ മാറ്റാല്ലോ ക്യാപ്പ് മാറ്റിയാലോ മുത്തേ ഓക്കേ ഇനി ക്യാപ്പ് ഇല്ലാതെ കുറച്ച് പേര് ഇരിക്കാം ഓക്കെ അടുത്തത് ചലഞ്ച് ആൻഡ് പ്രാങ്ക് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ ചലഞ്ച് ചെയ്യാമുത്തേ പ്രാങ്ക് വീഡിയോ എനിക്ക് പണ്ട് പ്രാങ്കിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ചലഞ്ച് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ചലഞ്ച് വീഡിയോസ് നമുക്ക് ചെയ്യാം പിന്നെ ഇൻട്രോ പറ ബ്രോ ഇൻട്രോ കുറച്ച് നമുക്ക് പോവാൻ നേരം ആവുമ്പോ ഇൻട്രോ പറയാം അച്ചു ചേട്ടാ എന്തോ മുത്തേ പറയടാ നീ ചോദിക്ക് ചോദിക്കാനുള്ള എല്ലാം ചോദിക്ക് ഐ ലവ് യു സോ മച്ച് ചേട്ടാ ഐ ലവ് യു ടു ചക്ര ഐ ലവ് യു മോനെ ഹസാം ഏ അതാരണോ എന്തോ മോനെ അയച്ചത് എനിക്കല്ല എന്തായാലും എന്നെ ഒന്ന് മൈൻഡാക്ക അഭിഷേക് നായർ മുത്തേ എന്നെ മൈൻഡ് ആക്കിയടാ കുട്ടാ അടുത്ത ചോദ്യങ്ങൾ പോരട്ടെ സുഹൃത്തുക്കളെ പീപ്പിൾ ആർ വാച്ചിങ് ഒക്കെ മുന്നൂറ്റി പതിനഞ്ച് വ്യൂ ആണ് രണ്ടര മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഏഷ്യാനെൻ്റെ വ്യൂ ഒന്നും അധികം കേറുന്നില്ല കേട്ടോ ടോട്ടോ ധനിഷ ധനവാദി ചോദിച്ചൊക്കെയാണ് സണ്ണി അതെ ഇന്ന് ട്രിവാൻഡ്രത്ത് മൊത്തം നല്ല സണ്ണി ആയിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു ഇവിടെ ഇൻട്രോ പറയുവോ പറയാല്ലോ രജനി സന്തു കാർത്തി എന്തോ മിഥുൻ വി കെ ബി സുഖേണ മറ്റേ ലാൽ വാവ ഹായ് പറഞ്ഞേക്കെയാണ് ഹലോ അമ്മയും അച്ഛനും എന്ത് പറയുന്നു അച്ഛന്റെ ലവ് സ്റ്റോറി വ്ലോഗ് കിടായിരുന്നു ഹെലൻമേരി താങ്ക് യു സോ മച്ച് അക്കർ അച്ഛനും അമ്മയുണ്ട് അച്ഛനും അമ്മയും ഇപ്പൊ ഈ ലൈവ് കണ്ടോണ്ടിരിക്കയായിരിക്കും അച്ഛാ അമ്മേ ഏതാണ്ട് ഹെലൻമേരി അച്ഛന്റെ ലവ് സ്റ്റോറി കൊള്ളാന്ന് പറഞ്ഞേക്കാണ് അപ്പൊ ഹെലൻ മേരിക്കൊരു ഷോട്ട് ഔട്ട് ഗിവ് അവേ എന്നാണ് ഞാൻ എന്നെ തന്നെ ഒരു ദിവസം ഗീവ് അവേ തരാം കേസ് നിങ്ങൾ എന്നെ ഗീവ് അവടുത്തോളൂ സ്കൂൾ ഓർ കോളേജ് ലൈഫ് ഹാൻഡ്സ് ഡൗൺ സ്കൂൾ ലൈഫ് ഒരു സംശയവും വേണ്ട സ്കൂൾ ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കളർഫുൾ ആയിരുന്ന സമയങ്ങൾ പക്ഷേ കോളേജ് ലൈഫിനെ ഞാൻ താത്തി പറ കാരണം കോളേജ് ലൈഫാണ് എന്നെ ലൈഫ് എന്താണെന്ന് പഠിപ്പിച്ചത് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചത് കോളേജ് ലൈഫാണ് പക്ഷേ എൻജോയ് ചെയ്തതും ലോങ് ലാസ്റ്റിങ് റിലേഷൻഷിപ്സ് എനിക്ക് ക്രിയേറ്റ് ആയതും സ്കൂൾ ലൈഫിൽ നിന്നാണ് സോ സ്കൂൾ ലൈഫ് ദ ബെസ്റ്റ് ലൈഫ് പതിനാല് കൊല്ലം ഒരൊറ്റ സ്കൂളിലാണ് കഴിച്ചത് ഞാൻ പഠിച്ചത് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ വിനു അളിയൻ ഓ വിനു അളിയൻ കുറെ ഹാർട്ടം വന്നല്ലോ അൾക്ക ഫ്രാൻസിസ് വിനു അളിയൻ ദാസാളിയൻ ആഷിഖ് ഹുസൈൻ ഡാനിയുടെ ആളാണെന്നും മനസ്സിലായ നമ്മളെല്ലാം അവർ വേറെ ഏതോ ഡാനിയാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് ആദ്യം മനസ്സിൽ വന്ന ഡാനി ഡാനി ഡാനിയൽസ് ആയിരുന്നു ചേച്ചി പൊളിയല്ലേ ഇപ്പൊ എല്ലാം നിത്യം തോന്നുന്നു സ്നേഹ മാത്യു ഹായ് ഹായ് സ്നേഹ മാത്യു അപ്പു വി എഫ് സി ഡേ ടു ഡ്രീം ഡേ ടു ഡ്രീം മൊത്തം അപ്പു വി എഫ് സി ഡോക്ടർ ഗിരീശൻ ഗിരീശൻ സിൽജിൽ നെല്ലോട്ട് പോയിൽ എല്ലാം വാച്ചിങ് ആണ് ഗൈസ് ഗൈസ് ഈ വാച്ചിങ് ആയിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുന്നവർ ഞാൻ വീട് ചോദിക്കാണ്ട് നാണിച്ച് നിൽക്കണ്ട ചോദിക്കൂ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ഞാൻ എല്ലാത്തിനും കൃത്യമായ ആൻസേഴ്സ് തരില്ലേ ഇത്രയും ട്രാവൽ വ്ളോഗ്സ് അല്ല ഇനിയും ട്രാവൽ വ്ളോഗ്സ് ചെയ്യണം ഇടുക്കി ട്രിപ്പ് വീഡിയോ പൊളിയായിരുന്നു മൊത്തം എനിക്ക് ട്രാവൽ വ്ളോഗ്സ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ഒരാളാണ് ഞാൻ സാധാരണ ആൾക്കാരൊക്കെ എപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പോകുന്നെങ്കിൽ ഒരു വലിയ ആയിട്ട് പയന്മാരും കൂട്ടുകാരും ചങ്കുകളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കാറിലൊക്കെ പൊളിച്ച് അവിടെ ചെന്ന് അട്ടിച്ച് പൊളിച്ചിട്ട് വരണം പക്ഷേ അതിനുള്ള ബജറ്റ് എപ്പോഴും കൺസ്ട്രെയിൻസ് ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ട് ട്രാവൽ ചെയ്യാത്തത് പക്ഷേ ബജറ്റ് സെറ്റാവുന്നതിനനുസരിച്ച് നമ്മൾ ട്രാവൽ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും എനിക്കിനി അടുത്തൊരു ഫുഡ് ഫോക്കസ് ചെയ്തൊരു വ്ളോഗ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഫുഡ് ക്യാപിറ്റലായ എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് എനിക്കുണ്ട് ബ്രോ എൻ്റെ എവിടെ ഡയറ്റോഡി ഡോ മൊത്തം ചിരിയുടെ രഹസ്യം പല്ലു തേക്കാത്തതാണ് ബനീഷുണ്ണി എന്ന് പച്ച നല്ലതായിട്ട് പല്ല് തേക്കാത്ത ഒരു ചിരിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഫോർ ട്വൻറ്റി എന്താ നാന്നൂറ്റി ഇരുപത് എന്ന് മലയാളത്തിൽ പറയുമ്പോ ഒരു നമ്പറാണ് ന്യൂമറിൽസിൽ ഇത് ഒരു നാന്നൂറ്റി ഇരുപത്തൊന്നിന് പറകിലും നാനൂറ്റി പത്തൊമ്പതിന് മുന്നിലും ഒരു നമ്പറാണ് നാനൂറ്റി ഇരുപത് അഭിഷേക് നായറിനുള്ള ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ കിട്ടും എന്താണ് എന്തോ കിട്ടുമെന്ന് പറഞ്ഞത് മുമ്മ ടീം ഓ പൊളിച്ച് പിള്ളേരെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ദിവസം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങളുണ്ട് ഞാൻ ഗ്രാജുവേഷൻ പഠിച്ച് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ട്രീറ്റ് ഡാൻസ് ടീമിലുണ്ടായിരുന്നു നിങ്ങളുടെ കോളേജിൽ അപ്പോൾ അന്ന് യൂണിവേഴ്സിറ്റി ലെവലിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ബ്ലോഗിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ അന്ന് ആദ്യമായിട്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സപ്ലികളൊന്നും ഇല്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് പാസ്സായി വന്നപ്പോൾ അത്യാവശ്യം നല്ല സന്തോഷമായിരുന്നു കോൺവൊക്കേഷൻ ഡേ സ്കൂളിലെ ആനുവൽ ഡേ വേണ്ട ലൈഫിൽ അങ്ങറ്റം ഇങ്ങറ്റം ഉറ്റുപാട് ഹാപ്പിയസ്റ്റ് ദിവസങ്ങൾ വന്നിട്ടുണ്ട് ഗേശ് എനിക്കൊണ്ട് പി ജിക്ക് കയറിയപ്പോൾ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പിന്നെപ്പോഴെങ്കിലും ബ്ലോഗി പറഞ്ഞു തരാക്കാതെ അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഓക്കെ ഡേയ് ഒന്ന് റിപ്ലൈ താടേ എമിൽ ആൽഫ്രഡ് തോമസ് ഹലോ ഹലോ എമിൽ ആൽഫ്രഡ് തോമസ് സുഖാണോ റോണി ബൈജു കാർത്തിക് കേട്ടോ എന്തോ റോണി ബൈജു ഗോസ്റ്റ് ആൻഡ് ലേഡി എവിടെ ഗോസ്റ്റാൻ ലേഡി തൊട്ടപ്പം അത് റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നാലും എനിക്ക് ചേട്ടനെ എന്നുണ്ട് എനിക്ക് ഡി ടു ഡി ബാഡ് പ്ലസ് ഒതന്റിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടായിരുന്നു ബട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ച് ഫസ്റ്റ് ഓർഡർ എൻ്റെ ആരുന്നേനെ അയ്യോ കുഴപ്പമില്ല മത കുഴപ്പമില്ലടാ സമയമുണ്ട് നമ്മൾ ഇനിയും ഒരുപാട് കടമ്പകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങളൊരു നിലയിലൊക്കെ എത്തും പിള്ളേരെ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ പുറത്തു വരാൻ പോകുന്നത് ഞാനും കഷ്ടപ്പെട്ട് ഇല്ലാത്ത ആപ്പ് ആക്കിയാണ് ഇപ്പൊ ചേട്ടനെ കാണാൻ കണ്ടോ യേശാല നിങ്ങളൊന്നും കാണുന്നുണ്ടോ പിള്ളേർ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത പിള്ളേരാണ് ഇതിനകത്തോട്ട് വന്ന് പാവപ്പെട്ട എന്റെ ഈ ലൈവ് കാണുന്നത് ലഭ്യ പിള്ളേരെ ഉമ്മ അടുത്ത ബ്ലോഗ് എപ്പോഴാ മിനി പുഷ്പരാജ് വെച്ചേക്കണ അടുത്ത വ്ളോഗ് ഉടനെ നമുക്ക് ഇറക്കാൻ പോകുന്നത് ഈ ആഴ്ച ഈ വീക്ക് തന്നെ കാണും അടുത്ത വ്ളോഗ് കോട്ടയം എന്ന് വരും ഇനി ഞാൻ ചോദിക്കില്ല ജ്യോതിലക്ഷ്മി ആർ നായർ കോട്ടയം എന്ന് വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് വരും ഉടനെ തന്നെ വരും ചിലപ്പോൾ ഇനി അടുത്ത ഞാൻ വരാൻ വേണ്ടി നറുക്ക് വീഴുന്ന കോട്ടയത്തിനാണെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഓക്കെ ബ്രോ ഗിവ് അവ ചെയ്യോ രജനി സന്തു എന്താണ് മൊത്തം തന്നെ ഗീവ് വേണ്ടത് നീ പറ കേക്കട്ടെ ഞാൻ നിന്റെ ഗിവ് ചേട്ടാ ഞാൻ ആ കമന്റ് ഇട്ട് ഒരുപാട് കഴിഞ്ഞ ചേട്ടൻ വായിച്ച അതുകൊണ്ട് അയ്യോ ആണോടാ ലുക്ക് വൺ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പിന്നെ പ്ലസ് ഒരു ഇടിമിന്നൽ താങ്ക് യു മുത്തേ ജ്യോതി ശിവരാമൻ ഇയാളെ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ ഹായ് ജ്യോതി ശിവരാമ ഞാൻ കാർത്തിക് സൂര്യ ട്രിവാൻഡർ എന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് ചിലപ്പോൾ എൻ്റെ വീഡിയോ എവിടെയെങ്കിലും ഒക്കെ കാണാൻ എന്നെച്ചൊക്കെ വന്നത് കണ്ടു കാണും അപ്പോൾ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബി പ്ലീസ് താങ്ക് യു അച്ഛനെയും അമ്മേനെയും വ്ളോഗിൽ ഇനിയും കൊണ്ടുവരണം കൊണ്ടുവരാലോ കാർത്തിക് മച്ചാനെ എന്തോ എട്ടോ ഫവാസ് മഞ്ഞമല എന്തോ അബ്ലും ബ്ലും ബ്ലുംബത്തേ ചേട്ടാ കണ്ണൂരിൽ വരുമോ പ്ലീസ് കണ്ണൂരിൽ വരാലോ കാലിക്കട്ടൊക്കെ ഉണ്ട് ടോ ഇവിടെ ഇങ്ങോട്ടൊക്കെ വരാം ടോ വരാം മുത മിനി പുഷ്പരാജ വരാലോ ഞാൻ വരാം 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 ആര്യ ഗോപകുമാർ ചിറയിൽ ഏ മുത്തേ നിന്റെ ഡി പി ഫോട്ടോ ഫോട്ടോയാണല്ലോടാ ആ ലഭ്യുടാ കൂട്ടാ കാർത്തിക് ചേട്ടോ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഇട്ടേക്കാണ് എൻ്റെ സസ്പെൻസ് പൊളിക്കുമോന്നെ എന്തോ സസ്പെൻസ് മുത്തേ ഞാൻ അറിഞ്ഞില്ലല്ലോ കാസർഗോഡ് വരുമോ വരും എനിക്ക് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റും കാണണം വരണം എന്നെനിക്ക് ആഗ്രഹം ഉള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും വരും ഫോർ എക്സാമ്പിൾ ഞാൻ കാസർഗോഡ് വന്നിട്ടില്ല ഇതുവരെ കോഴിക്കോട് വന്നിട്ടില്ല മലപ്പുറം വന്നിട്ടില്ല വയനാട് പണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇടുക്കിയിൽ പോയിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ വന്നിട്ടുണ്ട് എറണാകുളം വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുള്ളൂ കേസ് ഞാൻ പോവാത്തതായിട്ട് ഉറ്റുപാട് സ്ഥലങ്ങളുണ്ട് ചേട്ടാ എനിക്ക് പിൻവാടിച്ച് സ്പോൺസർ ചെയ്യുമോ സ്പോൺസർ ചെയ്യൂല അത് നീ കഷ്ടപ്പെട്ട് വാങ്ങിയാലേ പറ്റുള്ളൂ എന്നാലേ അതിനൊരു വിലയുള്ളൂ മുത്തേ ഫ്രീ ആയിട്ട് തരുന്നൊരു സാധനം ആവരുത് അത് അത് നമ്മൾ ഇവിടെ കൊണ്ട് നടക്കേണ്ട ഒരു കോൺസെപ്റ്റാണത് അത് വാ ആരും വാങ്ങണമെന്ന് എനിക്കൊരു നിർബന്ധമല്ല പക്ഷെ അത് വാങ്ങുന്നവരത് മനസ്സിലാക്കി വാങ്ങണമെന്ന് മാത്രമേ എനിക്കുള്ളൂ ഫേസ്ബുക്കൊക്കെ മെനക്കേടാണ് മച്ചാനേ ഇപ്പോൾ ഇൻസ്റ്റോൾ ആക്കിയതേ ഉള്ളൂ ഇൻസ്റ്റ മതിയായിരുന്നു എന്ന് ഏഷ്യാനെറ്റിൻ്റെ ഇത് പറയുമ്പോൾ മൊത്തം ഇത് ചേട്ടാ ഐ ഫ്രൂട്ടിലെ ഐസ്ക്രീം പൊളിയല്ലേ ഞാൻ കഴിച്ചുപോയി അപ്പോളിയാണ് മൊത്തം ഐ ഫ്രൂട്ടിലെ ഐസ്ക്രീം പൊളിയാണ് ഡാ കുഞ്ഞാപ്പി സൂരജ് എന്താണ് എന്തോ എവിടെ 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 കൊസ്റ്റ്യൻസ് ട്രാവൽ ചെയ്യാനാണെങ്കിൽ ഞാനും വരാൻ വെച്ചാൽ വന്നോളൂ മെട്രോ ട്രെയിനിൽ നടത്തി വോ ഗ്രാം സൂപ്പർ ഏ അതെന്താണ് എന്തോ എഴുതിയിരുന്നത് എനിക്ക് മനസ്സിലായില്ല സുജു തോമസ് നെക്സ്റ്റ് പിൻ എവിടെ പോയി കൊടുക്ക കൊടുക്കുന്നത് ആ അത് പറയാൻ പറ്റുള്ളൂപാലേ നെക്സ്റ്റ് പിന്നെ ആണ് മിക്കവാറും ലീഡിങ്ങിൽ നിന്നോണ്ടിരുന്നത് മലപ്പുറവും കോഴിക്കോടും ആണ് ഞാൻ അത് പോളെടുത്ത് നോക്കാം എവിടെയാണ് അടുത്ത് പോവേണ്ടതെന്ന് എന്നിട്ട് ഞാൻ പറയാം പയ്യന്മാരൊക്കെ എവിടെ പയ്യന്മാരൊക്കെ വീടുകളിലാണ് ഗൈസ് ഇപ്പോ ഞാൻ ഏഷ്യാനെൻ്റ് ലൈവായി വിളിക്കാത്തത് എന്റെ ലൈവായിരുന്നു എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നേ മീറ്റപ്പ് ഉണ്ടോ മീറ്റപ്പ് കൊറോണ കഴിഞ്ഞിട്ടു കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീറ്റപ്പാ ജാസിയുടെ ഫ്രണ്ട് ആണ് മെട്രോ ട്രെയിനിൽ നടത്തിയ പ്രോഗ്രാം സൂപ്പർന്നാണോ ആ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മെട്രോ ട്രെയിനിൽ നമ്മൾ ഇത് മേലെ എന്തെങ്കിലും ചെയ്യാം ഡൽഹിയിൽ പോകുമ്പോൾ ആട്ടും കാട്ടും തിന്നും എന്ന് പറഞ്ഞ ചലഞ്ച് ഓർമ്മയുണ്ട് ഉണ്ട് മൊത്തം എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ എൻ്റെ വീട്ടുകാരനെ തിന്നെ സമ്മതിക്കണല്ല തിന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ മേലെ വീട്ടിൽ എന്നാണ് പറഞ്ഞേക്കേണ്ടത് അതുകൊണ്ട് ആ ചലഞ്ച് ക്യാൻസൽ ചെയ്തു വേണേൽ കണ്ണനെ കൊണ്ട് തിരിക്കാം ഒരു നല്ല സോങ് പാടും കുറച്ച് കഴിയട്ടെ ഞാൻ പാടിത്തരാല്ലോ ഒരു ഡാൻസ് മൂവ് പ്ലീസ് ആ ആ ശിവപ്രസാദം ഹായ് മുത്തേ നിന്റെ കമ്മിറ്റി ഞാൻ ശ്രദ്ധിച്ചു പഴയ ഔട്ട്രോ മിസ് ചെയ്യുന്നു ഏഹ് എനിക്കൊരു ഔട്ട് അല്ലേ ഉള്ളൂ ലാവണ്യ ബാലചന്ദ്ര ഔട്ട്രോ ഞാൻ മാറ്റിയില്ലല്ലോ അത് തന്നെയാണല്ലോ ഇപ്പോഴും വയനാട്ടിലേക്ക് എന്താ വരുന്നത് വയനാട് വരണമെന്നുണ്ട് മുത്തേ പക്ഷെ വയനാട് വരുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊരു ഡ്രോൺ വേണമെന്നുണ്ട് അപ്പോൾ ഡ്രോൺ വന്നതിന് ശേഷം വയനാട് പോവാം ചിലപ്പോൾ അതിന് മുന്നേ പോവും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരു ഡ്രോൺ റെൻറ്റിനെടുക്കാനായിട്ട് ചോദിച്ചായിരുന്നു എസ്പെഷ്യൽ ഒരു ഡ്രോൺ ഒരു ദിവസം പൈലറ്റോടുകൂടി ചേർത്ത് സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് സംതിങ് റുപ്പീസ് ആവും പിന്നെ അവരെയും കൂടെ കൊണ്ട് നമ്മൾ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മെനക്കേട് ഉള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡ്രോൺ ഉപയോഗിക്കാത്തത് വ്ളോഗ് ചെറുതായിട്ട് വ്ളോഗ് ചെയ്യരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല വ്ളോഗ് ചെയ്യരുതെന്നാരും പറഞ്ഞിട്ടില്ല വേറെ എന്തെങ്കിലും ചെയ്തുകൂടേടാ എന്ന ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് ഡി ജി എം ഇടറ ടാ 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 ചേട്ടാ ഒരു റിപ്ലൈ തരുമോ റിപ്ലൈ തരാലെ മൊത്തം അയ്യോ എവിടെ എവിടെ മിസ്റ്റർ കുന്നംകുളം അതാരാണോ ഓക്കെ വ്ളോഗ് ചെയ്തിട്ട് പിന്നീട് വേണ്ട എന്ന് വെച്ച് അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ ഉണ്ട് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാ ചെയ്യാതിരുന്നിട്ടുണ്ട് കാരണം വ്ളോഗ് ചെയ്ത് അത് എക്സൈറ്റിംഗ് അല്ല എൻ്റർടൈനിങ് അല്ല എനിക്കത്ര ഒരു എൻ്റെ ഒരു മനസ്സിൻ്റെ ലെവലിന് ആ വ്ളോഗ് എത്തിയിട്ടില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല ആ കണ്ടന്റ് സ്ക്രാപ്പ് ചെയ്തോളാ ഇനി കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ട മനസ്സിലായോ അഞ്ചു കെ ജോൺ കുട്ടി ബ്രോ എന്തോ നമ്മളുണ്ട് ബ്രോ ഫുൾ സപ്പോർട്ട് ലഭ്യമുത്തേ ഏഷ്യനെറ്റ് ഒരു സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചാലോ ഫസ്റ്റ് ഓഫ് ഓൾ അഭിനയമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സാധനമായിട്ട് എനിക്ക് ഇന്നു വരെ തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഞാൻ അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും എടുക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ ഓക്കെ ഈ ഇടയ്ക്ക് എനിക്കൊരു വെബ് സീരീസ് നിന്ന് ഓഫർ വന്നു അപ്പോൾ അത് തന്നെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രോ എന്നെക്കോട്ടെ അഭിനയിപ്പിക്കരുത് എനിക്ക് പറ്റൂല പക്ഷേ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണ്ടെങ്കിൽ ചെയ്യാം ബട്ട് ബട്ട് വേണ്ട എന്തിനാണ് നമ്മളിപ്പോ ഒരു നല്ല കാര്യം അത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാം സൂര്യ ചേട്ടാ വൈസ് മുഹമ്മദ് മുത്തേ എന്തോ തൊടുപുഴയ്ക്ക് വാ തൊടുപുഴയ്ക്ക് വരാലോ നിഖിൽ കൃഷ്ണ മീറ്റപ്പ് ഉണ്ടോ മീറ്റപ്പ് ഉണ്ടില്ല നാളെ ഉച്ചയ്ക്ക് ഉണ്ടേ ഉള്ളൂ ഉം ഇല്ലടാ മീറ്റപ്പ് ഒന്നുമില്ല ഇനി മിക്കവാറും കൊറോണ കഴിഞ്ഞതിന് ശേഷം കാണുവളു േട്ട് ഗാങിൽ ഏറ്റവും മെച്ചോർഡ് ആരാണ് അങ്ങനെയൊന്നുമില്ല മൊത്തം എല്ലാവരും കണക്കാണ് കാർത്തിയേട്ട ഇവിടെ ഷിബിൻ ബ്രോ ചായ തരും അതാരാണ് ചായ തരാനായിട്ട് വരുന്നത് ചെന്നൈ വരണം ബ്രോ ആക്ച്വലി ചോദിച്ചാൽ എനിക്ക് തമിഴ്നാട് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് എനിക്ക് തമിഴ് ഭയങ്കരമായിട്ട് അറിയാം നിങ്ങൾ എണ്ണ പണിട്ട്ക്ക്രേ ഗ്രേ ഗ്രൂ അപ്പോൾ തമിഴ്നാട്ടിൽ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നിശ്ചയത്തിനായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയി ഞാൻ തമിഴ് പണ്ഡിതനായിരുന്നു കൈസ് അവിടെ ഉണ്ടായിരുന്ന എല്ലായിടത്തും ഞാൻ കിട്ടില്ല തമിഴായിരുന്നു അവരെല്ലാം എന്നെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്തു എൻ്റെ തമിഴ് കേട്ടിട്ട് അപ്പം ഇനി കല്യാണത്തിന് വിളിക്കുമെന്ന് സംശയമാണ് പക്ഷെ കൊല്ലങ്കാർ പൊളി അങ്ങോട്ടും ഒക്കെ ഒക്കെ ഇറങ്ങും ചേട്ടാ കൊല്ലത്തോട്ട് ഞാൻ വരാമല്ലോ മുത്തേ അധികം ഞാൻ കൊല്ലത്ത് വരാറില്ല ബട്ട് സ്റ്റിൽ കൊല്ലത്തോട്ട് ഞാൻ ഇറങ്ങാം എനിക്കിഷ്ടമാണ് കൊല്ലങ്കാരെ നമ്മുടെ ചാനലിൽ ലൈവ് വന്നാൽ മതിയായിരുന്നു സരിഗസ് അങ്ങനെയൊന്നും ഇല്ലൌട്ടാ നമ്മളെ ഏഷ്യാനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു ലൈവ് അവരുടെ പോകുന്നതിലും ഒരു പ്രശ്നമില്ല ഇപ്പോ കോഴിക്കോട് വന്നാൽ എന്റെ അടുത്ത് വരുവോ നീ എവിടെയാണോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞോണ്ടല്ലോടാ രതീഷ് കുമാറെ ഒരു മാമന്റെ പടം ആണല്ലോ ഫാദറിന്റെ അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു പത്തനംതിട്ടയിൽ പനട്ടുണ്ടോ ഏ പനട്ടുണ്ടോന്നോ അതെന്ത് സാധനമാണ് സുജു തോമസ് വന്നിട്ടുണ്ടോന്നാണെങ്കിൽ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആദ്യം നിന്നിട്ടില്ല വേഗം നെക്സ്റ്റ് വ്ലോഗ് എക്സ്പെക്ട് ചെയ്യുന്നു നെക്സ്റ്റ് വ്ലോഗ് ഉടനെ തന്നെ വരും ഈ വീക്ക് തന്നെ വരുന്നതായിരിക്കും പ്ലസ് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് കേസ് പുതിയത് എൻ്റെ അരുൺ അളിയാൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടെന്ന പടം എങ്ങനെയുണ്ട് ഗൈസ് പൊളിയല്ലേ ഹലോ ഭൂമിദേവി ഐ മീൻ ഗോഡസ് ഓഫ് നേച്ചറേ ഞാനും ലൈവിന് വേണ്ടിയാ എഫ് ബി പൊടി തട്ടി എടുത്തു ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ് ലാവണ്യ ബാലേന്ദ്രൻ പറയുകയാണ് എൻ്റെ വലിയ ഒരു ആഗ്രഹം ഡ്രീം ബ്രാക്കറ്റിനകത്ത് ചേട്ടനെ കാണുമെന്നത് ഇനി അത് എന്ന് നടക്കുമോ എന്തോ മൊത്തം ട്രിവാൻഡ്രം കാര്യാണ് നീ എങ്കിൽ എന്നിങ്ങനായാലും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിരിക്കും കാരണം ട്രിവാൻഡ്രത്തെ എങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് കിടക്കുന്ന സ്ഥലമാണ് എവിടെയെങ്കിലും വെച്ചപ്പൊ നമ്മൾ കാണും ഓക്കെ ചേട്ടന് കാർ ഡ്രൈവിംഗ് അറിയാമോ ശരത് കൃഷ്ണ ശരത് നല്ല ക്വസ്റ്റൻ ആണ് നല്ല ക്വസ്റ്റനാണ് എനിക്ക് അറിഞ്ഞൂടാ കാർ ഓടിക്കും ഞാൻ പഠിച്ചിട്ടില്ല തൊടുപുഴയ്ക്ക് വായോ ചേട്ടാ തൊടുപുഴയ്ക്ക് വരാലോ പയ്യന്മാരില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല നാളും മൊത്തം എനിക്കറിയാം എനിക്കറിയാം എന്നിട്ടൊരു അപ്പി ഇമോജി ഇട്ടിട്ടുണ്ട് അതെന്താ അതിന്റെ ചായയുടെ കൂടെ കഴിക്കുന്ന സ്നാക്കാണോ ചേട്ടാ ഓർ റവ്ആാർ മീനിങ് പ്ലസ് എന്റെ എല്ലാ വ്ളോഗിന്റെ അവസാനത്തെ ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓർ റവ്ആർ എന്നാണ് ഓർ റെബ്വാർ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ അൺ ടിൽ വി മീറ്റ് അഗെയിൻ എന്നാണ് അത് ഫ്രഞ്ച് ഞാൻ പണ്ട് പഠിച്ചപ്പോൾ കോളേജിൽ എനിക്ക് കിട്ടിയ ഒരു വാക്കാണ് ഓർ എവർ കേൾക്കാൻ നല്ലൊരു ഇമ്പ ഇമ്പുള്ളതുകൊണ്ട് ഓർ എവ് എന്നൊരു വാക്ക് ഞാൻ അഡോപ്റ്റ് ചെയ്തു പിന്നെ ഉണ്ട് കേസ് പഠിച്ചുവെച്ചേക്കാ കുറച്ച് ഫ്രഞ്ച് വാക്കുകൾ ബഞ്ചോർ പിന്നെന്തോ ഒരു തേങ്ങ ഉണ്ടായിരുന്നല്ലോ ആ ഓ ഓ എന്ന് പറഞ്ഞ മൈ ഗോഡ് ഫ്രഞ്ച് ആണ് ഫ്രഞ്ച് എനിക്ക് ഫ്രഞ്ചും അറിയാം രണ്ട് മൂന്ന് വാക്കുകൾ അറിയാം ഇങ്ങനെ പിന്നെന്തറിയ എനിക്ക് കാർത്തിക് ആ കണ്ട മൈ നെയ്മീൻസ് കാർത്തിക് എന്ന ഫ്രഞ്ചിൽ അങ്ങനെയാണ് ഗൈസ് പറയുന്നത് ഒരു കല്യാണം കഴിക്ക് കല്യാണം തൽക്കാലം കഴിക്കുന്നില്ല തൽക്കാലം ഞാൻ വല്ല ബോണ്ടയോ അരിവടയോ അരിയുണ്ടയോ അങ്ങനെയല്ലോ കഴിക്കാം അമ്മയുടെ ചിരി സൂപ്പറാണ് ഇപ്പോൾ ലബ്യൂ അമ്മ അമ്മ കേട്ടോണ്ടിരിക്ക ഫാൻസ് ആണ് പിള്ളേർ ലഭ്യ പിള്ളേർ അമ്മ പുതിയ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യും ഉടനെ കമ്മിങ് സൂൺ ഒരു ഹായ് തായോ ഹലോ അടുത്താര ഡേ ഡേ ആര ആക് ഇടികിട്ടും കേട്ടോ ഔട്ട് റോ മ്യൂസിക് ആണ് മിസ് ഔട്ടോ മ്യൂസിക് അല്ലേ ഇപ്പൊ വീഡിയോസിൽ എന്താ ബ്ലൂപ്പർ ഇല്ലാത്ത മതേ ഒരു വലിയ വീഡിയോ അല്ലേ ഞാൻ ഇപ്പൊ ഇടുന്നതിന്റെ ലെങ്ക് കുറച്ച് കൂടുതലല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഇടുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂപ്പറിലൂടെ ഇണ്ടാന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി ലെങ്തി ആയില്ലേ ബ്ലൂപ്പറൂടെ ഇട്ടാ കുറെ കൂടെ ലെങ്തിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ബ്ലൂപ്പർ ഇടാധികം ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലൂപ്പേഴ്സ് ക്ലിപ്പ് ഒക്കെ ഇടാം ഓക്കെ അമ്മ ഇഷ്ടം ഓ താങ്ക് യു പാർവതി യു ആർ ദ പോസിറ്റീവ് കടൽ ഓ താങ്ക് യു അഞ്ചര സ്വരത്തെ ഏട്ടാ ഏതാ പുതിയ തൊപ്പി മുത്തം ഇത് എനിക്ക് സൂത്തണ്ണം വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നൊരു തൊപ്പിയാണ് ഇത് ബ്ലൂ ബുൾസോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ചിക്കാഗോ ബുൾസോ അധ്യതന്നെ ബ്ലൂ ബുൾസ് ബുൾസോന്ന് ട്രിവാൻഡ്രമിൽ ഒരു മീറ്റപ്പ് ബ്രോ മുത്ത ഞാൻ ഇന്ന് വരെ വെച്ചിട്ടുള്ള മീറ്റപ്പ് എല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു എനിക്കൊരു മീറ്റപ്പ് കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് ഫൈവ് ഹൺഡ്രഡ് കെ ആയത് പക്ഷെ കൊറോണ കാരണം നമുക്ക് സാധിച്ചില്ല അപ്പൊ ഇനി നെക്സ്റ്റ് മീറ്റപ്പ് മിക്കവാറും എറണാകുളം ഭാഗത്തോട്ട് എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ആക്സസിബിളും കൂടെ ആവുമല്ലോ എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ മേളിൽ പോയി മീറ്റപ്പ് നോക്കാം ഓക്കെ കുന്നംകുളം ചേട്ടോയി പൊളിച്ചല്ല ഏഹ് എന്താണ് മുത്ത എനിക്ക് മനസ്സിലായില്ല ഓക്കെ ലത്തീഫ് സഫ്വാൻ പറയാണ് ഐ ലവ് യു ഐ ലവ് ലവ്യു ടു മുത്തേ ലവ് യു ടു ഏഷ്യാനെറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം നല്ല അഭിപ്രായമാണ് കാരണം കൊച്ചിലെ ഒക്കെ ടി വി കാണുമായിരുന്നു ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ അപ്പോഴൊക്കെ നല്ല പരിപാടികളൊക്കെ കാണുമായിരുന്നു സിനിമയൊക്കെ കാണുമായിരുന്നു ഓണത്തിനൊക്കെ ഇരുന്ന് അല്ലാതെ ചാനൽ ടി വിയിൽ പരിപാടിയൊന്നും കാണാറില്ല ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ ചേട്ടന്റെ ഈ ലൈവിനെ പറ്റി സ്റ്റോറി ഇട്ടതിന് താങ്ക്സ് മിസ് ചെയ്തതിന് അച്ചോടാ കേട്ടോസ് ഒരു സ്റ്റോറി കണ്ടിട്ട് വന്ന പിള്ളേരാണ് ഇത്ര പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് പക്ഷേ നിന്നിട്ടില്ല ബ്രോ ബ്ലൂ പേഴ്സ് ഇടുവോ എപ്പിസോഡ് ഇടുവോ ഇടാലോ എൻ്റെ പൊന്നോ വേണ്ട ആ പരിപാടിയൊക്കെ പോയി എന്തിനാ വെറുതെ ഉള്ള വില കളയുന്നതെന്ന് അതേത് സംഭവം എനിക്ക് മനസ്സിലായാലും മൊത്തം മലപ്പുറം വായോ മലപ്പുറം വരാലോ മലപ്പുറം വരാലോ ചെക്കന്മാർക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും അടിച്ച് പൊളിച്ച് നടക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു കിട്ടിലൻ വെറൈറ്റി ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അത് വേണമെങ്കിൽ ഒരു അല്ല ഞാൻ ഹിന്ദൊന്നും തരുന്നില്ല ഒരു വെറൈറ്റി സാധനമാണ് കേസ് എഡിറ്റ് ചെയ്ത് മനുഷ്യൻ്റെ ഊപ്പാടും പദപ്പാടും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതോടൊപ്പെന്നെ വരുമായിരിക്കും സിബിൻ ചേട്ടോ ഈ ചേട്ടൻ്റെ സിനിമയിലെടുത്തേ അതാരാണ് എന്തോ വൺ ലൈഫ് കോൺസെപ്റ്റിനെ കുറിച്ച് വാൻ ലൈഫ് കോൺസെപ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം വളരെ നല്ല കോൺസെപ്റ്റാണ് എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും പക്ഷേ ഒറ്റയ്ക്കാണെങ്കിൽ പറ്റില്ല കുറച്ച് കമ്പനിയെ കൊണ്ട് ആൾക്കാരെ കൊണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും എനിക്കൊരു പ്രശ്നവുമില്ല വാൻ ലൈഫ് നല്ലതാണ് ആക്ച്വലി ഒരു കൂടുതൽ ആൾക്കാർ ചെയ്യണം ഗൈസ് നമ്മളെന്നും വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കാതെ പുറത്തോട്ടൊക്കെ പോയി പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ സംഭവമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്രാവലിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് പക്ഷേ കാണാൻ വലിയ സുഖമാണല്ലോ ഗൈസ് ഒരു എൻ്റർടൈനിങ് സാധനമായിരിക്കില്ല ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും ബട്ട് ഞാൻ ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും എന്തെങ്കിലും ഒരു ദിവസം നമ്മളൊരു സോളോ ട്രാവൽ നടത്തുന്നതായിരിക്കും ബട്ട് ഇപ്പോഴൊന്നുമില്ല ഓക്കെ ചേട്ടൻ പുകഴ്ത്തൽ കേട്ട് ദൃതംഗ പുളകിതനായി അയ്യോ അങ്ങനെ ഒന്നുമില്ല മറ്റേ ഞാൻ ദൃതങ്ക ലോലനായി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പാവല്ലേ പ്ലീസ് കം ടു പ്ലീസ് കം ഇൻ ബാംഗ്ലൂർ ഐ വിൽ ടേക്ക് ഓൾ ദ റെസ്പോൺസിബിലിറ്റി ഏ റെസ്പോൺസിബിലിറ്റിയാ ഏ അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കേണ്ട പേ ബാംഗ്ലൂർ വരെ എനിക്ക് ആഗ്രഹമുണ്ട് ബാംഗ്ലൂർ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ആണ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ആലിഫ് ദുബായ് ആണ് നീ സൂപ്പറാണ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സി സിത്തു അലീഫെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്തെങ്കിലും റിപ്ലൈ തരണേ മൊത്തം ഇമെയിൽ ഒരുപാട് വന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കാണാൻ പറ്റാത്തത് സോറി അളിയന്മാർ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒരു മാസ് ഡയലോഗ് ടുക്കെത്തു മാസം ഡയലോഗ് എന്ത് എന്ന് കാണലും എന്ത് ഡയലോഗ് ആണ് ഡയലോഗാണടുത്ത് പറയേണ്ടത് ദുബായ് എപ്പോഴാണ് വരുന്നത് എവിടെയും ഫാൻസ് ഡേ ടു ഡേം എനിക്ക് എന്റെ കൂട്ടുകാരമാരെ എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയം വരുമ്പോൾ ഞാൻ ദുബായിലോട്ട് വരാം ഫൈനാൻഷ്യലി ആരെങ്കിലും ബാക്ക് ബാക്കിയാണെങ്കിൽ അടുത്ത വീക്ക് തന്നെ ഞാൻ എല്ലാ വിളിച്ചോണ്ട് പക്ഷെ പൊളിയായിരിക്കും ആലോചിച്ച് നോക്കിയാണ് ദുബായിൽ ചെന്നു കഴിഞ്ഞാൽ ഭാഷ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ എന്തായാലും അറിവ് പഠിക്കും ഓബ്വിയസ്ലി ഹലു ഗുളു കുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ അറബി പഠിക്കുന്നതായിരിക്കും അപ്പോൾ അത് നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ എന്താവും എന്ന് എനിക്ക് ഒരു ഇല്ല കേസ് കാരണം ഇന്ന് വരെ ഇന്ത്യ വിട്ടുന്ന ഒരു രാജ്യം വിട്ട് ഞാൻ പുറത്ത് പോയിട്ടില്ല അപ്പോൾ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ സംസാരിച്ച് അവളുടെ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെന്ന് അപ്പോൾ അതൊക്കെ മുട്ട കോമഡി ആയിരിക്കും എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ ഹലോ കാർത്തിക്കേട്ട ജോഷുവ ജോസഫ് എന്തോ മുത്തേ മുത്തസുഖമാണോ കൊറോണ കഴിച്ച് ഏ എന്ത് കഴിക്കാൻ ചേട്ടൻ എരുമേലി പേട്ടതുള്ളാൻ വരണം പൊളിയാണ് വരാലോ പിന്നെ ലാസ്റ്റിലെ ആർ യു ഹാപ്പി നൗ കേൾക്കുമ്പോൾ ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച ഫീലാണ് ശെന്റെ മോളെ പൊളിച്ചുള്ളടായാലും അത് ഞാൻ എന്തായാലും ഇടാ കേട്ടോടാ ആർ യു ഹാപ്പി നൗ ചേട്ടാ ഞാനൊരു ഡേ തരാം പോയി കാർ ലൈസൻസ് ആക്ച്വലി അർജുൻ എ ആർ മുത്തം എനിക്ക് ലൈസൻസ് ഉണ്ട് എനിക്ക് കാർ ഓടിച്ച് പ്രാക്ടീസ് ഇല്ല എന്നേ ഉള്ളു ഞാൻ കൃത്യം പതിനേഴാമത്തെ വയസ്സായപ്പോൾ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ലേണേഴ്സ് പെർമിറ്റ് എടുത്തതാണ് എന്നിട്ടാണ് ഞാൻ ബൈക്ക് എടുത്തത് കൃത്യം പ്ലസ് അപ്പോൾ എഫ് സി എസ് അത് കഴിഞ്ഞ് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ഞാൻ പോയി കാറിൻ്റെയും ബൈക്കിൻ്റെയും കൂടെ പെർമനൻറ്റ് ലൈസൻസും എടുത്തായിരുന്നു ബട്ട് കാർ ഓടിച്ച് പ്രാക്ടീസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ കാർ ഓടിക്കാത്തത് പിന്നെ എനിക്കെപ്പോഴും കാർ ഓടിക്കുമ്പോൾ സൈഡിൽ ഇരിക്കാനാണ് ഇഷ്ടം കാരണം സൈഡിൽ ഇരിക്കുമ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് വ്ളോഗ് ചെയ്യാമല്ലോ ഇത് ഓടിക്കുന്ന ടെൻഷൻ ഇല്ല പിന്നെ അതിൽ ആവശ്യമായിട്ടിരിക്കുകയും ചെയ്യാം അടിയോസ് അടിയോസ് അമീഗോസ് തെമോ തൈപ്പോലോ പെൽ അയ്യോ അതെന്താണ് എന്തോ ജമപ്പേൽ കാർത്തിക് ഫ്രണ്ട്സിലെ ജോയി കേട്ട് പഠിച്ചു അയ്യോ അല്ല മുത്തേ മുത്ത ഞാൻ ഫ്രണ്ട്സിലെ ജോയി പറയാനായിട്ട് പഠിച്ചതല്ല ഷമപ്പേൽ സംഭവം ഞാൻ അല്ലാതെ പഠിച്ചതാണ് ഞാൻ എൻ്റെ ഫ്രഞ്ച് ക്ലാസ്സിൽ പഠിച്ചതാണ് ഫ്രണ്ട്സിലെ ജോയ് ജോയി എനിക്കിഷ്ടമാണ് ബൈ ദ ബൈ ലവ്യു ഏട്ടാ എൻ്റെ കല്യാണത്തിന് വരുമോ വിളിച്ചാൽ എൻ്റെ നാട്ടിൽ അശ്വതി അച്ചു വരാലോ മുത്തേ സമയമുണ്ടെങ്കിൽ വരാലോ ചേട്ടാ ആ സൈഡിലൂടെ വരുന്ന ഹാർട്ട് ഒക്കെ ഓ നീ മുത്താറടക്കണ്ട കേസ് ഒരുപാട് ഹാർട്ടുകൾ പറന്ന് കളിക്കുന്നുണ്ട് സൈഡിൽ കൂടെ ഇതിൽ ഇതിൽ ആൾക്കാരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാ കൈസ് ഓക്കെ ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പിള്ളേരെ ഞാൻ ആഡ് ചെയ്യാം വാട്ട് അബൌട്ട് അർജു അർജുവിനെ എനിക്കിഷ്ടമാണല്ലോ അർജു നല്ല അടിപൊളി പയനാണ് ബ്രോ ഒരു നെയ്മ് പറ സച്ചു എന്ന് പറ സച്ചു എന്ന് പറഞ്ഞു തടി ചേട്ട വർക്കിലാണ് ഒന്നൂസ് ഹായ് 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 ഹലോ 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 പാലക്കാട് വാ എങ്ങനെയാണ് എൻ്റെ കമന്റ് മാത്രം വായിക്കാതെ പോകുന്നത് അച്ചൂസ് രമേഷ് അടാ വായിച്ചല്ലടാ ഇതിലേക്കാളും കൂടുതൽ എങ്ങനെയാണ് മുത്ത നിന്റെ കമൻറ്റ് വായിക്കേണ്ടത് ഇന്ത്യ ഓക്കെ നെക്സ്റ്റ് കമൻറ്റ് പിന്നെ ആണോ നേരത്തെ നെറ്റ് പോയി ഞാൻ കരുതി ചേട്ടൻ പോയി കാണുന്നു ഇപ്പോൾ ആശ്വാസ ഞാൻ പോയില്ലടാ കിരണ് കിരണേ നിന്നെ അമല തിരക്കുന്നു ഇതൊക്കെ എന്താണ് എന്തോ ഗൈസ് പുള്ളേരകത്ത് വേറെ കോൺവെർസേഷൻ ഒക്കെ നടത്തുകയാണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇൻസെപ്ഷൻ ആണ് ഓസർ അല്ലടാ ബിഗ് ബോസ് പരിപാടി പോയി എന്തിനാ വിളകളായിരുന്നേ അന്ന് ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച ഒരു ഹെലൻ മേരിക്ക് റിപ്ലൈ കൊടുത്തതാ ഓ അങ്ങനെ എനിക്ക് അറിഞ്ഞുടാ ഗൈസ് ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ പോണോ വേണ്ടോന്ന് ഞാൻ നിങ്ങളെടുത്ത് തന്നെ മിക്കവാറും ചോദിക്കും ഞാൻ പോണോ വേണ്ടോന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇട്ട് നോക്കാം വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ടില്ല വിളിക്കുമായിരിക്കൂല മിക്കവാറും ഫിഷിംഗ് ഫ്രീക്സ് വീഡിയോ കാണലുണ്ടോ എടക്കൊക്കെ വല്ലപ്പോഴും ആ മാഹീൻ മച്ചാനെ പിടിച്ചു വന്ന് ആക്കി വിടൂ നല്ലൊരു നല്ലൊരു സജഷനാണ് മുത്തേ അത് ഞാനത് വിലയിരുത്താം കം ടു മലപ്പുറം മലപ്പുറം വരാലോ ബ്രോസ് ആപ് ചാടിൻ്റെ ഒരു ഘട്ടുണ്ട് ബിഗ് ബോസ് ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കമൻറ്റും ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കമ്പാരിസൻ പച്ചാനെ കോൺടാക്റ്റ് ചെയ്യാൻ എന്താ വഴി മെയിൽ അയച്ചിരുന്നു ബട്ട് റിപ്ലൈ തന്നില്ല മെയിൽ തന്നെയാണ് മൊത്തം എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അപ്പോൾ മെയിലിൽ നമുക്ക് ചാറ്റ ടിറ്റി പൊന്നരാമൻ രാജു ഈസ് വാച്ചി ഹായ് ഹലോ ഓ റെബ് ആർ ഓ റെബ് ആർ ഓ റവ് ആർ ചേട്ടാ പോവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എൻ്റെ വീട് തന്നെയാണ് പക്ഷേ എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഡൽഹി ഇഷ്ടമാണ് പോവാൻ കാരണം ഡൽഹിയിൽ ഡൽഹിയിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഡൽഹിയിൽ എൻ്റെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അഞ്ച് വർഷം അവിടെ അല്ലായിരുന്നോ അപ്പോൾ ഡൽഹി എനിക്ക് പോവാൻ ഇഷ്ടമാണ് ഇഷ്ടമുള്ള സ്ഥലമാണ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആണ് ഓ ഹാപ്പി മാരീഡ് ലൈഫ് ഉള്ളതാണെങ്കിൽ ഹാപ്പി മാരീഡ് ലൈഫ് മൊത്തം ഷിബിനെ എന്തോ ആരാണോ എന്തോ എൻ്റെ അടുത്ത് വാ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് എന്താണ് എന്തോ പഠിപ്പിച്ചു തരാൻ പോകുന്നത് എവിടെ അയ്യോ കുറെ കമന്റ് വന്നിട്ടുണ്ടല്ലോ ഗൈസ് കുറച്ച് സ്കിപ്പ് ചെയ്യാ താഴെ പോയാലേ ആ ഓക്കെ 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 ഇനി ഞാൻ കമൻ്റ് ഇടൂല ലാസ്റ്റ് ആണ് ഡേ ടു ഡ്രൈ സേതു ലക്ഷ്മി രാജപ്പൻ മുത്ത മൊത്ത എവിടെ അളിയന്മാരില്ല മുത്ത അളിയന്മാർ എവിടെ പോയേക്കാണ് ഐ മീൻ വീട്ടിലാണ് അവരുടെയൊക്കെ വെൻ ഇസ് യുവർ മാരേജ് നിരഞ്ജന നിരഞ്ജന ഓ മുത്ത നിന്റെ ഡി പി എന്റെ ഫോട്ടോ ആണല്ലേ ഇതേ ടിഷ്ട്ടിലാണല്ലോ ഞാൻ ഇരിക്കുന്നത് നിരഞ്ജനെ മാരേജ് ഉടനെ ഒന്നും കാണില്ല മൊത്തം ഒരു വൺ ടു ത്രീ ഇയേഴ്സാണ് കഴിഞ്ഞേ കാണോളൂ കാരണം മാര്യേജ് എന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയാണ് തലയിൽ വെക്കാനുള്ള പ്രായം എനിക്കായിട്ടില്ല ഞാൻ എന്റെ കാര്യം പോലും നേരെ നോക്കുന്നില്ല അപ്പോഴാണ് ഇനി ഒരു കുടുംബം നോക്കുന്നത് നോ 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 മല പട്ടിയിട്ട് അങ്ങനെ പറ്റില്ല കൈലാസ് എസ് കുമാർ ചേട്ടൻ ബിഗ് ബോസിൽ പോകണ്ട വി ലവ് ലു ലഭ്യട്ട് മൊത്തം ഞാൻ പോകൂല എന്തെങ്കിലും മെസ്സേജും റിപ്ലൈ തരുമോ ഉണ്ണി അനി തന്നല്ലോ ധാണ്ട ഹലോ കിരൺ ബൈജു ഹായ് ഹായ് കിരൺ ബൈജു പിന്നെന്തൊക്കെയുണ്ട് കേൾച്ച വിശേഷം ബിഗ് ഫാനാ ചേട്ടാ ഓ താങ്ക് യു മുത്ത ലബ്യൂടാ ബ്രോ ഒരു ഹായ് തരുമോ ഹലോ മുത്ത ഓക്കെ ഐസ് നിങ്ങൾക്ക് വേറെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ പിള്ളേരെ ചോദിക്കൂ സംതിങ് ഡിഫറെൻ്റ് സംതിങ് എക്സെൻട്രിക് സംതിങ് ബോംബ്ലാസ്റ്റിക് നവംബർ വണ്ണിന് കേക്ക് മുറിക്കുവോ കേക്ക് മുറിക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും മുറിക്കാം ഓക്കെ കേട്ടോ ഐസ് വേറെ വെച്ച് ഞാൻ വേവ് ണ്ടോ ഓക്കെ നെക്സ്റ്റ് ബ്രോ ഒരു ഹായ് തരൂ ഹായ്തരാലോ ഹായ് ഹായ് പിള്ളേരെ വീണ്ടും ഹായ് നിർത്തു സംതിങ് ചോദിക്കൂ സംതിങ് ഡിഫറൻറ്റ് വേണമെങ്കിൽ പെയിന്റിങ്ങിനെ കുറിച്ച് ചോദിച്ചോളൂസ് ഇതിൽ എന്നാൾ അമൽ വന്നിട്ട് പറഞ്ഞ് ഈ പെണ്ണിൻ്റെ കഴുത്ത് ഒരു ആണിൻ്റെ കഴുത്ത് പോലെയുണ്ടിരിക്കണേ അതിനുശേഷം ഈ ഫോട്ടോ നോക്കുമ്പോഴൊക്കെ എനിക്കിതിനൊരു പെണ്ണിന്റെ ശരീരവും അല്ല ആണിന്റെ ശരീരവും പെണ്ണിന്റെ ബോഡിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ബട്ട് അമല എന്തിനാണ് അത് എന്റെ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇതൊരു ഭംഗിയുള്ള പെൺകുട്ടിയെ ഇമാജിൻ ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പൊ കഴുത്ത് കാണുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ് ബ്രോ ഒരു ഹായ് തരൂ ഹായ് തരാലോ ഹായ് 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 കമന്റ് ചെയ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒഴിച്ച് ബാക്കി ഫുൾ ടൈം ഞാൻ ഹാർട്ട് അയച്ചോണ്ടിരിക്കുക നീ ചങ്കടാ കുട്ട നല്ല ക്യാ അഞ്ജലി ഹരീഷ് പറഞ്ഞേക്കാണ് താങ്ക് സോ മച്ച് മുത്തേ ചിക്കാഗോ ബുൾസ് ആണെന്ന് തോന്നുന്നു കണ്ടോ ഒരു കാള ഇരിക്കുന്നത് ഹായ് ബ്രോ ഹലോ സൂമിലെ ക്ലാസും എഫ് ബിയിലെ ലൈവും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ ഒമ്പത് മണിക്ക് ഏത് ക്ലാസ് ക്ലാസ്ഡാ നിനക്ക് ടീഷർട്ടിന് മാച്ചായോ ആയിട്ടുള്ള ക്യാപ്പാണല്ലോ അതേടാ ഞാൻ അത് നോക്കി വെച്ചതാണ് എൻ്റെ രണ്ട് എൻ്റെ രണ്ട് ചോദിച്ച തൊപ്പിയുണ്ടേ അപ്പൊ ഞാൻ ഇങ്ങനെ ലൈവ് വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇത് വെക്കണോ ഇത് വെക്കണമെന്ന് അപ്പൊ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുറച്ചുകൂടെ രസമുണ്ട് വെക്കാൻ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ മാച്ചാവുന്ന ഇതല്ലേ ഇതിനേക്കാൾ ഇതല്ലേ മാച്ച് ആവുന്നത് അങ്ങനെയാണ് ഇതെടുത്ത് വെച്ചത് മറ്റതാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അത് വെക്കാം ബിഗ് ബോസിൽ വിളിച്ചോ വിളിച്ചില്ല എപ്പോ ക്രഷ് ക്രഷുണ്ടോ ക്രഷൊക്കെ ആവശ്യം ഉണ്ട് ബിഗ് ബോസിൽ ഇപ്രാവശ്യം വിളിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു തന്നെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം സെലക്ട് ആയില്ലേ എനിക്ക് പോരാണ് ഫുക്രു പോയത് ആ ഷോ കഴിഞ്ഞപ്പോ എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരുന്നു അതൊന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നീട് ബ്രോ പ്ലീസ് ആഡ് മീ സനൽ കൃഷ്ണ എങ്ങനെ ആട് മുത്ത ഞാൻ ഞാൻ പോവ ചേട്ടവര് ഹായ് തന്നില്ല അലോ ഹായ് ഗോകുൽ കൃഷ്ണ എ ബി അല്ല ഗോകുൽ കൃഷ്ണ ബി ഒരു ജീനി വന്നിട്ട് മൂന്ന് വിഷു തന്നാൽ എന്തൊക്കെ പറയുമെന്നാള്ളേ നിഹാൽ നിഹാലേ ഞാൻ ജഗദീഷ് ആയിട്ട് ചോദിച്ചു അതേ കോസ് അതിൻ്റെ അടുത്ത് ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ജീനി വരുവാണെങ്കിൽ മറ്റേ നീല കളറിലൊക്കെ വിൽസ്മിത്തിനാണ് ഞാൻ ഇമാജിൻ ചെയ്യണത് ജീനിയായിട്ട് ജീനി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് മൂന്ന് വിഷു ഒരു കാർത്തിക് എന്തൊക്കെ വിഷു വേണോന്ന് അപ്പം ആദ്യം പറയും ആദ്യത്തെ വിഷം എന്ന് പറഞ്ഞാൽ ജീനി എനിക്കൊരു പത്ത് വിഷു കൊടുത്താ ജീനി എന്ന് പറയുമ്പോഴത്തേക്കും ജീനി എൻ്റെ തള്ളക്ക് വിളിച്ചിട്ട് എന്നെ ഓടിക്കോടും അല്ലേ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ വിഷം എന്ന് പറഞ്ഞാൽ ഉം ഈ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമ്മുടെ എല്ലാം സ്കൂൾ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇന്ത്യയിലെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റവും എൻ്റെ ഇഷ്ടത്തിന് മാറ്റി എഴുതണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു എയ്ത്ത് മുതലെയാണ് നമ്മുടെ ഒരു ഒരു നീഷിലോട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ എയ്ത്ത് മുതലേ ഈ ഫിസിക്സ് കെമിസ്ട്രി മലയാളം ബയോളജി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം അല്ലാതെ അത് സൈഡ് സബ്ജക്റ്റായിട്ട് ബേസിക് ആയിട്ടുള്ള വെച്ചിട്ട് ബാക്കിയുള്ള സബ്ജെക്ട്സ് ഉണ്ടല്ലോ കുട്ടികളുടെ കൂടുതലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യിച്ച് ഒരു സബ് സെറ്റപ്പ് ആക്കി ഒരു സംഭവമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് അറിഞ്ഞുകൂടാ എന്തെങ്കിലും ഞാൻ ബ്ലോഗി പറഞ്ഞു തരാം ആ ഒരു സംഭവം അപ്പോൾ അതായിരിക്കും ആദ്യത്തെ വിഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ ഞാൻ പറയുന്ന കണക്കം അവർ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കുറെ പൊടി സാധനങ്ങളൊക്കെ എനിക്ക് ചെയ്യാമല്ലോ പിന്നെ രണ്ടാമത്തെ വിഷുന് ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പറക്കണ ആന വേണമെന്ന് ഞാൻ പറയും അപ്പോൾ എനിക്ക് ആനപ്പുറത്തുകാരി ഇരുന്ന് പോകാമല്ലോ എവിടെയൊക്കെ മാസ് എൻട്രൻസ് കൊടുക്കാം ഞാൻ വരുമ്പോഴത്തേ ബിജിയം ഒക്കെ ഇണ്ടാ ടാ 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 അതുകൊണ്ട് കാർത്തിക് ആനപ്പുറത്ത് പറയണമെന്നൊക്കെ പറയാം പിന്നെ പിന്നെ മൂന്നാമത്തെ വിഷ എന്ത് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാത്രം ചോദിക്കും ഞാൻ മറ്റേ അക്ഷയ പാത്രം ഉണ്ടല്ലോ എത്ര എടുത്താലും ഫുഡ് തീരാത്തൊരു പാത്രം അതാകുമ്പോൾ എനിക്ക് വേണമെന്നുള്ളവർക്ക് എല്ലാം ഇഷ്ടമുള്ള എല്ലാം മാത്രം ഫുഡ് ഇറക്കി കൊണ്ട് കൊടുക്കാമല്ലോ അപ്പൊ അതായിരിക്കും മൂന്ന് വിഷ് അരുണേട്ടൻ പൊളിയാണ് അരുണേട്ടൻ അരുണേട്ട കേക്കുന്നുണ്ടോ ഇതെല്ലാം അരുണേട്ടന്റെ പെയിന്റിങ് ആണിയിരിക്കുന്ന ചരക്ക് പെൺകുട്ടി ഓക്കെ സൂം മീറ്റപ്പ് വേണം മീറ്റപ്പ് വെക്കാലോ ഷാരിസ് എം ഹാരിസ് ഒരു ചീത്ത വിളിച്ചിരിക്കുന്നു മൊത്തം എന്താണ് ചീത്ത വിളിക്കാനുള്ള കാരണം ഒരടുത്ത് പറയൂ ലെറ്റ്സ് ഡിസ്കസ് എന്തുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അതോ ബേസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അതോ റിപ്ലൈ കിട്ടാൻ വേണ്ടി എനിക്ക് അറിഞ്ഞൂടാ ഇൻട്രോ പറ ഇൻട്രോ കുറച്ച് കഴിയുമ്പോൾ പറയാമല്ലോ ചേട്ടാ യൂറോപ്യൻ ക്ലോസറ്റ് ആക്കിയോ ലവർ ഒക്കെ ആയി എന്ന് അറിഞ്ഞുകൊണ്ട് ചോദിച്ച റിപ്ലൈ തരണേ യൂറോപ്യൻ ക്ലോസറ്റ് ആക്കിയില്ലോ മൊത്തം ഇന്ത്യൻ ക്ലോസറ്റ് തന്നെയാണ് ഇരിക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റ് ഇരിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ കേസ് അത് യൂറോപ്പിൽ യൂറോപ്പിലിരുന്നാൽ കിട്ടൂല ഇന്ത്യൻ ക്ലോസറ്റ് യൂ ഇയർ ാ മോനെ ഇവിടെ വന്ന് തെറി വിളിച്ചാൽ പണിയാവും കേട്ടോ ഓ എൻ്റെ ഒപ്പം ഒരു ചാക്ക് ഹാർട്ടുകൾ പറന്ന് പോണാണ്ട് ഗൈസ് ആരാണ് എന്തോ ഹാർട്ട് അടിച്ചത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റേഞ്ച് കട്ടാവുന്ന എന്തൊരു കഷ്ടമാണ് ഷിറ്റ് ബ്രോ അഡോ പ്രീമിയർ പ്രോ ഓർ എഫ് സി പി ഏത് കൊള്ളാം റിപ്ലൈ തരൂ എൻ്റെ യൂസിന് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എഫ് സി പി ആണ് ഗൈസ് കാരണം എഫ് സി പി എനിക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് ബട്ട് കുറച്ചുകൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് ഇറങ്ങി എഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് പ്രീമിയർ പ്രോ ഉപയോഗിക്കാം കാരണം പ്രീമിയർ പ്രോയുടെ കൂടെ തന്നെ ആഫ്റ്റർ എഫക്ട്സ് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ലെവൽ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എഫ് സി പിക്ക് ആകത്താണെങ്കിൽ നമുക്ക് അതിന് പ്ലഗ് ഇൻസ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ പ്രീമിയർ പ്രോ കുറച്ചുകൂടെ ഫ്ളെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ പറയാം വാട്ട് ഈസ് യുവർ ഡ്രീം റിപ്ലൈ തരുമെന്ന് വിചാരിക്കുന്നു സരുൺ സുനിൽ ഈ ലോകത്തെ തന്നെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം അപ്പോൾ അതാണ് ഡ്രീം ഡ്രീം എന്തുണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ എക്സ്ലവറിന്റെ കൂടെ ഒരു ഹോസ്പിറ്റൽ വന്നില്ലേ ഇൻ കോട്ടയം അത് ഏത് ഹോസ്പിറ്റൽ പറയൂല ആ ഹോസ്പിറ്റലിൻ്റെ മണ്ടയിലത്തെ ഞാൻ പറഞ്ഞുതരാം ഒരു ക്ലൂ തരാം നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പ് കയറി ഏറ്റവും മേളത്തിൽ നിലയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലത്തെ ഫ്ലോറും കഴിഞ്ഞ് മേളിലോട്ട് കയറി പോകുമ്പോൾ ഡോർ ഡോറവിടെ പൂട്ടിയേക്കും അപ്പോൾ ആ പൂട്ടിയ ഡോറിൻ്റെ സൈഡിലെ കൈവരിയിൽ ഞാൻ എൻ്റെ പേരും ആ കുട്ടിയുടെ പേരും കൂടെ വെച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്ക് നസീം അലീന എന്തു പറ്റി എവിടെ 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 അവന്റെ സൈക്കോളജിക്കൽ മൂവ് അടിച്ച് ഞാൻ അണ്ണാക്കി കൊടുക്കുന്നേ എന്തോടാ ഓക്കെ വിനു ഇന്ന് ഇൻസ്റ്റയിൽ വിനു ചേട്ട ഇട്ട പോസ്റ്റ് കോമഡിയാണല്ലോ ഞാൻ കണ്ടു ദസന കണ്ടുപൊത്തേ ദുട്ടാ അയ്യോ കോമഡി ആയിരുന്നടാ ഒന്നും പറയണ്ട കൊഴപ്പല്ല കുഴപ്പമില്ല വിനുവിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ആ ചീത്ത വിളിച്ചവൻ അസൂയാണ് ചേട്ടാ ഓ കുഴപ്പമില്ല ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ ചീത്ത വിളിക്കുന്നത് ഒരു ചീത്ത വിളിച്ചോട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെന്താ ഒരു ഹായ് തരൂ ഹലോ ലവ് യു ഹാഷിം ഹായ് മുത്ത ലവ്യു ടു ഗൈസ് എന്റെ അടുത്ത് നേരത്തെ ജീനി ചോദ്യം ചോദിച്ച പോലെ എന്തെങ്കിലും വെറൈറ്റി ചോദ്യം ചോദിക്കൂ ഓക്കേ ബ്രോ ഒരു ദിവസം ആയി മാറിയാൽ എന്ത് ചെയ്യും ലേഡി എന്ന് പറഞ്ഞ പെണ്ണെന്നാണോ ഉദ്ദേശിച്ചത് അതോ എന്റെ പട്ടിക്കുട്ടിയാണോ എൻ്റെ പട്ടിക്കുട്ടിയായി മാറുകയാണെങ്കിൽ ഞാൻ വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം കാലിൽ പോയി മൂത്രം ഒഴിക്കാതിരിക്കും അതാണ് ലേഡിയായി മാറിയാൽ ഞാൻ ആദ്യം ചെയ്ത് ഇനി ഒരു പെൺകുട്ടിയായാണ് മാറുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും പക്ഷേ അറിയില്ല കൈസ് അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തുവാണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഒരു ലേഡിയായി മാറി കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങളൊക്കെ ഒരു ലേഡിയായി മാറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് കേക്കട്ടെ ഞാൻ ലേഡിയായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നു ഓർമ്മ വരാണ് പെട്ടെന്ന് പറഞ്ഞു ഓക്കെ നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിബുട്ട് ഹിന്ദി പഠിച്ചെടുത്തത് എൻ്റെ പൊണ്ണമ്മച്ചി ഞാൻ ഇത്രയും കഷ്ടപ്പാട് ഞാൻ വേറെ ഒന്നിനും അനുഭവിച്ചിട്ടില്ല കാരണം എനിക്ക് എ ബി സി ഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലിറ്ററലി എനിക്ക് ഹിന്ദിയുടെ എ ബി സി ഡി അറിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അതൊരു സ്പീക്കിംഗ് ലെവലിൽ എത്താനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് നോക്കാൻ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല ഇല്ല അന്യായ ലെവലിലുള്ള കഷ്ടപ്പാടായിരുന്നു ചേട്ടൻ്റെ ഫസ്റ്റ് ബ്ലോഗ് ചെയ്തപ്പോൾ എന്തായിരുന്നു മനസ്സിൽ ഫസ്റ്റ് ബ്ലോഗ് ചെയ്ത മൊത്തം ഷടാ പുല്ല് ഈ അല്ലെ ഈ ഈ ഇത് വെച്ചാണ് ഞാൻ ഫസ്റ്റ് ബ്ലോഗ് ചെയ്ത കേട്ടോ ഇത് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യത്തെ എന്റെ ബ്ലോഗ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ബ്ലോഗ് ചെയ്തത് ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എപ്പോൾ സംസാരിച്ചാലും സ്ക്രീനിൽ നോക്കി സംസാരിക്കും അപ്പോൾ ക്യാമറയിലോട്ട് നോക്കി എന്താ കുഴപ്പമില്ല ഞാൻ സംസാരിക്കാത്ത എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ആദ്യത്തെ തോട്ട് ക്യാമറയിലൊക്കെ സംസാരിച്ചാലേ അവർ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ നിങ്ങൾക്ക് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ചെയ്തപ്പോൾ മനസ്സിലുണ്ടായിരുന്നോട്ട് പിന്നെ ഇത് എന്താവും ഇത് ഇട്ടാ ശരിയാവുമോ ഇടണോ ആക്ച്വലി ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല ബട്ട് അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ബേസിക് തോട്ട്സ് അതർ പീപ്പിൾ എന്തൊക്കെയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി സോറി ആ നോ പ്രോബ്ലം മുതാ ഇപ്പോഴെങ്കിലും എന്ത് ഇവിടെ എത്തിയല്ലോ അത് മതി ആ ഹോസ്പിറ്റൽ എനിക്കറിയാം അത് ഇപ്പൊ വൈറ്റ് വാഷ് ചെയ്തു സേതുലക്ഷ്മി രാജപ്പ വൈറ്റ് വാഷ് ചെയ്തല്ലേ അപ്പിന്നെ കാണാൻ പറ്റൂലടാ പയ്യന്മാരെല്ലാം എന്തിയെ പയ്യന്മാരെല്ലാം അവരുടെ വീടുകളിലുണ്ട് അഗ്രിക്കൾച്ചർ ചലഞ്ചായി ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ ചലഞ്ചായി ചെയ്യാം പ്രശ്നമല്ല പക്ഷേ അഗ്രികൾച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ലോങ് പ്രോസസ്സാണ് നമ്മുടെതല്ല ഈ ക്യാപ്സ്യൂൾ രൂപത്തിൽ വരുന്ന സാധനമായിട്ട് അഗ്രികൾച്ചർ ഇപ്പം ഞാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലോഗ് തന്നെ ഒരു ആറ് മാസം നീണ്ട ബ്ലോഗിനെ ഞാൻ കംപ്രസ് ചെയ്യേണ്ടി വരും ഹൈ എഫേർട്ട് എന്നാൽ ലോ ഈൽഡ് അതുകൊണ്ടാണ് ഞാൻ അഗ്രികൾച്ചർ വ്ലോഗ് അങ്ങനെ ലോങ് ടേം പ്രോസസ് എടുക്കാത്തത് കുറവായത് അതുകൊണ്ടാണ് ചേട്ടാ സുജിത് ഭക്തനെ പോലെ ഓൾ ഇന്ത്യ ട്രാവൽ ബ്ലോഗ് ചെയ്യുമോ ഒരു വണ്ടിയൊക്കെ വരട്ട് വാങ്ങട്ടെ മുത്ത എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ അടിക്കാം അയ്യന്മാരെ കൊണ്ട് ഒരു വണ്ടി വാങ്ങണം എന്നെങ്കിലുമൊക്കെ വണ്ടി വാങ്ങാം ഞാൻ ചോദിച്ച ചോദ്യ ചോദ്യങ്ങളെക്കെല്ലാം ആൻസർ കിട്ടി ബട്ട് എൻ്റെ നെയിം പറഞ്ഞില്ല അജിത് തെക്കോട്ട് തെക്കൂട്ട് തെക്കൂട്ട് ഹായ് മുത്തേ പേരും പറഞ്ഞിട്ടുണ്ട് ചേട്ടാ കന്യാകുമാരി ബീച്ചിൽ തിറക്കെ എൻ്റെ ഞാൻ ഞാൻ തലേ കൈ വെച്ച് പറയാം കേരളത്തെക്കാളും ഒരു ലോഡ് കേസ് കോവിഡ് കേസ് കൂടുതലായിരിക്കും തമിഴ്നാട്ടിൽ ഒരു സംശയം വേണ്ട കാരണം തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞതിനു ശേഷം ഒറ്റ മനുഷ്യൻ കുറച്ച് ആൾക്കാർ ഒഴിച്ച് ബാക്കി ഒന്നും മാസ്ക് വെച്ചിട്ടില്ല മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും വെച്ചേക്കുന്നത് ചിലർ തോളിലൊക്കെ മാസ്ക് ഇട്ടുകൊണ്ട് കിടക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ബട്ട് തമിഴ്നാട്ടിലെ കേസുകൾ കേരളത്തെക്കാളും ലക്ഷക്കണക്കിന് കൂടുതലായിരിക്കും ഗ്യാരൻ്റീട് കാരണം ഞാൻ കന്യാകുമാരി സൺസെറ്റ് പോയിന്റ് ചെന്ന് കേട്ടോ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാർ കുളിക്കുന്നു തോളിക്കായിട്ട് നടക്കുന്നു ചാടുന്നു ചേട്ടന്മാരൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ കൊണ്ടുവന്നു വടയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ടൊക്കെയാണ് വടയെ കൊണ്ടുവന്നത് പക്ഷേ ഒരൊറ്റ ആളും മാസ്ക് വെച്ചിട്ടില്ല ബട്ട് വൈ ഗൈസ് കേരളം എന്ന് വെച്ചാൽ അതൊക്കെ വേണമെങ്കിൽ ഭയങ്കര ഹൈജീനിക്കാണ് പക്ഷെ ആരും എന്ത് മാസ്ക് വയ്ക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തമിഴ്നാട്ടിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ തെൽമി വായി എന്തുകൊണ്ട് കന്യാകുമാരിൽ ആരും മാസ്ക് വെക്കണില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പേടിച്ചോടി ഗൈസ് ഓക്കെ ഞാൻ എം എ ഹിന്ദി പഠിക്കുവോ അത്രയ്ക്ക് പാടാണോ ഹിന്ദി ഹെലൻ മേരി എൻ്റെ പൊന്നു കൊച്ചി നീ എങ്ങനെയാണത് പഠിച്ചതെന്ന് എനിക്ക് അറിയണ്ട ബട്ട് ഞാൻ ഹിന്ദിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത അറിഞ്ഞുകൂടാത്തൊരാളായിട്ട് ചിലപ്പം ഡൽഹിയിൽ പോയി പെട്ടതായിരിക്കും കാരണം എനിക്ക് ഹിന്ദി പഠിപ്പിച്ച ഒരാളില്ലായിരുന്നു ഇപ്പോൾ അലൻ നീ ഇപ്പം ഹിന്ദി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർമാരുണ്ട് ബുക്കുണ്ട് റെഫർ ചെയ്യാൻ വായിച്ച് പഠിക്കാം റെഫർ ചെയ്ത് പഠിക്കാം പക്ഷേ ഞാൻ നേരെ പോയി ചെല്ലുമ്പോൾ തന്നെ അവന്മാർ പറയുന്ന ഹിന്ദിയെന്ന് പറഞ്ഞാൽ അബേ സാളെ കുത്ത കമീണത്തെ തെരി മാക്കി എന്നും പറഞ്ഞിട്ടാണ് അവന്മാർ തുടങ്ങുന്നത് അതൊന്നും ഒരു ബുക്കിലും ഇല്ല അപ്പോൾ അതൊക്കെ പഠിച്ചിടക്കാൻ അത്യാവശ്യം പാടാണ് പിന്നെ ഒരു ലോഡ് ഹിന്ദിയിലെ മലയാളത്തിലെ പള്ളു പഠിക്കുന്നതിനേക്കാളും പാടാണ് ഹിന്ദിയിലെ പള്ളു പഠിക്കാൻ ഹിന്ദിയിൽ ഈ ലിങ്ങുണ്ട് ഗൈസ് ഈ ഫെ ഫെമിനിൻ മാസ് മെസ്കുലിൻ അതിനൊക്കെ ആയിട്ടുള്ള പദങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ തെറി തെറി വിളിക്കണ ആരും ഞാൻ പറയുന്നില്ല തുമാര തുമാരി തേരാ തേരി ആപ്ക ആപ്കി പിന്നെ സാധനങ്ങൾക്ക് വേറെ സംഭവം അങ്ങനെ പഠിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടുണ്ടല്ലോ പക്ഷേ എനിക്ക് ഇപ്പോഴും അതിൻ്റെ റൂൾസ് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ ബട്ട് എനിക്ക് പറയാൻ അറിയാം സംസാരിക്കാൻ അറിയാം ഞാൻ പ്രാക്ടീസിലൂടെ പഠിച്ചെടുത്ത ഒരാളാണ് ഞാൻ ഒരു അല്ല മനസ്സും എന്താണ് എന്താ പറഞ്ഞത് ഇപ്പൊ ഞാൻ അഡിക്റ്റഡ് ആണ് ചേട്ടന്റെ വ്ളോഗ്സിന് അശ്വതി അച്ചു ഓ ബ്രോ അച്ടോക്കിൽ ഉണ്ടോ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല ടിക്ടോക്ക് ഞാൻ പുറത്തായി ഐ മീൻ ടിക്ടോക്ക് ബാൻ ആയിപ്പോയില്ലേ ചേട്ടായി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ സോ ഹാപ്പി ഡേ ടു ഡേ കുറച്ച് ലേറ്റ് പോയി സോറി നോ പ്രോബ്ലം നോ പ്രോബ്ലം മറ്റേ ബ്രോയിൻ്റെ ഏറ്റവും വലിയ ദുഃഖം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ അത്രയ്ക്ക് വലിയ ദുഃഖമൊന്നും എനിക്കില്ല എന്നാലും അത്യാവശ്യം ദുഃഖം വന്നിട്ടുള്ളത് എനിക്ക് ഞാൻ ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർമാരിൽ നിന്ന് കുറച്ച് മോശമായിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് റേസസും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ദുഃഖം എന്ന് പറയുന്നത് ദാസൻ ദാസനളിയുടെ മീൻ വളർത്തൽ എന്തായി ആ ഒരു കുളം കുഴിച്ചിട്ടിട്ട് മീൻ വളർത്തണമെന്ന് പറഞ്ഞ കാലങ്ങളായി ആ മീൻ മാത്രം വാങ്ങിട്ടുള്ളൂ ഉടനെ തന്നെ പക്ഷെ നമ്മള് വാങ്ങി ഇടുമീൻ ഓക്കെ ടിക്ടോക്ക് മരിച്ചുപോയ ഓർമുത്തേ ടിക്ടോക്ക് പോയടാ നമ്മളെ വിട്ട് പോയടാ ടിക്ടോക്ക് ഓക്കെ ചേട്ടൻ എവിടെ കണ്ണൻ ചേട്ടനെ കണ്ടിട്ട് കുറെ ആയല്ലോ പറ ചേട്ടാ കണ്ണൻ കണ്ണൻചേട്ടൻ ഇപ്പൊ എറണാകുളത്താണ് അവ എറണാകുളത്ത് നിൽക്കുകയാണ് അവൻ ബൂട്ട് ക്യാമ്പിൽ അവൻ എന്തിനാണോ എന്തോ പബ്ജി പൂട്ടിട്ട് അവിടെ തന്നെ നിക്കുന്നത് നാട്ടിലോട്ട് വാടാ ഇത് കണ്ടോണ്ടിരിക്കണെങ്കിൽ തെണ്ടി ഹാർലി ഡേവിഡ്സൺ എടുക്കുമ്പോൾ ഹാർലി ഡേവിഡ്സൺ എനിക്ക് എടുക്കാൻ താല്പര്യമില്ല ഭയങ്കര ചൂടാണ് ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഓടിച്ചിട്ടുണ്ട് കൈ തൊട്ട് കഴിഞ്ഞാൽ റോക്കറ്റ് പോകണക്കാണ് ബൈക്ക് പോകണത് കംഫർട്ട് ഉണ്ട് പക്ഷേ ആ വണ്ടി എങ്ങാനും എടുത്ത് ട്രാഫിക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാല് രണ്ട് ഉരുകിപ്പോവും അമ്മ അതൊരു ചൂടാണ് ഓക്കെ ചേട്ടന്റെ ഇഷ്ട സിനിമാ താരം ആരാണെന്ന് പറയാമോ ലിയണാർഡോ ഡിക്കാപ്രിയോ ഡെൻസേൽ വാഷിങ്ടൺ ഇവ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരുപാടുണ്ട് ബ്രാഡ്പിറ്റ് ഉണ്ട് ഉം സ്മിത്ത് ഉണ്ട് എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ളത് ഡെൻസെൽ വാഷിങ്ടണും പിന്നെ പിന്നെ ആരാണ് ഞാൻ പറഞ്ഞത് ആ ഉം ലിയോണാൾഡോ ഡിക്കാപ്പ് പിന്നെ നടികളിലാണെങ്കിൽ എനിക്ക് മറ്റേ മില്യൺ ഡോളർ ബേബിയിൽ അഭിനയിച്ച ഹിലറി സോ ഭയങ്കര ഇഷ്ടമാണ് എന്തൊരു ആക്ടിംഗ് ആണെന്ന് അറിയാവൂ മലയാളം ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെട്ട നടൻ ഓ വെറും നടൻ ചോദിക്കാത്തത് നമുക്ക് അറിയാത്ത നടന്റെ പേര് പറഞ്ഞ് എസ് കെ പഠിക്കും മലയാളം ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെട്ട നടൻ ആക്ച്വലി ഗൈസ് മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഗൈസ് ഫഹദ് പാസലിനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നവിൻ പോളി ഇഷ്ടമാണ് ദുൽഖറിനെ ഇഷ്ടമാണ് ടൊവിനോനെ ഇഷ്ടമാണ് മോഹൻലാലും മമ്മൂട്ടി അസ് ആക്ച്വലി ഗൈസ് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എനിക്കങ്ങനെ ആരുടെ അടുത്ത് ഒരു ഇഷ്ടം കേടായിട്ടൊന്നുമില്ല എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഞാൻ സാധാരണ എല്ലാവരെയും തുറന്ന ഹൃദയത്തോടുകൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഓക്കെ താങ്ക് യു എൻ്റെ നെയിം പറ രാഹുൽ രാഹുലേ രാഹുലേക്കെ സോങ് പാടിയപ്പം ആരാണ് ദേവി എന്നുള്ള ജഗദീഷേന്റെ ചോദ്യത്തിന് ഒന്ന് പതർച്ച ആക്ച്വലി കേസ് പെട്ടെന്ന് എനിക്ക് ഒരു കൗണ്ടർ വായിൽ വന്നു പക്ഷെ സെൻസർ ചെയ്യേണ്ട കൗണ്ടർ ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ എന്ന് പറയുന്നെങ്കിൽ നൈസായിട്ട് സ്കൂട്ട് ചെയ്തു മലപ്പുറത്തേക്ക് വരാലോ കണ്ണൂർ വരുന്നുണ്ട് എല്ലായിടത്തും ഞാൻ വരും ഓക്കെ ഇനി ഇനി വരാം എന്ന് പറയണ്ട ഞാൻ വരും എല്ലായിടത്തും വരും അമൈ പ്രകാശ് മല്ലു ബ്ലോഗർ യു ആർ നോട്ട് സേവിങ് മൈ നെയ് ഇപ്പൊ പറഞ്ഞല്ലോ കുട്ട ഓക്കെ അതൊക്കെ ആണ് സ്റ്റാർട്ടിങ് ഹിന്ദി സ്റ്റെപ്സ് ആ ഓടാ ഉണ്ണി ഉണ്ണിയനി അതൊക്കെയാണ് സ്റ്റാർട്ടിങ് ഹിന്ദി സ്റ്റെപ്സ് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോംപ്ലെക്സ് ലാംഗ്വേജ് ആണ് ഗൈസ് ഏതൊരു എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഏതൊരു ലാംഗ്വേജിലും നമ്മൾ മനസ്സറിഞ്ഞ് തെറിവിളിക്കോ എപ്പോ പഠിക്കുക അപ്പോഴാണ് ആ ലാംഗ്വേജിൽ നമുക്ക് ഗ്രാസ്പ് വന്ന് കഴിയുക ഞാൻ ഞാൻ ഹിന്ദി പഠിച്ചിട്ട് പഠിച്ചിട്ടാദ്യം അവരെന്നെ അവിടെ കൊണ്ടിരുത്തിയിട്ട് പറയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ പയമാരൊക്കെ ഇടുന്നിട്ട് സകലമാന തെറികൾ ഒരൊറ്റ രാത്രി കൊണ്ട് അവന്മാരെന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ ഇപ്പം ടീച്ചർമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ ഹിന്ദി അറിഞ്ഞുകൂടാ എനിക്ക് തെറി മാത്രമേ അറിയാവൂ അപ്പം ഞാൻ പെട്ട കഷ്ടപ്പാട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ദി ദിയ മെർലിൻ ചോദിച്ചേക്കാണ് ഹായ് കാർത്തിക് ചേട്ടോ ഞാൻ ഇന്ന് എനിക്ക് പിൻ ബാഡ് ജാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഓ മൊത്തം ലഭ്യൂടാ അത് കിട്ടിയല്ലോ അത് മതി ഇവിടെ ഇരുന്ന് വീട്ടുകാർ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്തായിത്തോണ്ടിരിക്കുന്ന സാരാണ് അരുൺ അളിയൻ വരച്ചതാണോ ആ പെയിന്റിങ് അതെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ പെയിന്റിങ് ആണ് ഗോഡസ് ഓഫ് നേച്ചർ ചക്കര ഹലോ സുഖാണോ ചേട്ടൻ എന്നെങ്കിലും കൗടിയാറിൽ വരും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കൗടിയാറിൽ വരുമല്ലോടാ ഇഷ്ടപ്പെട്ട സീരീസ് ഓ ടി വി സീരീസ് അജിത് തെക്കോട്ട് ടി വി സീരീസിനെ കുറിച്ച് നോക്കാ എനിക്ക് വാദോരാതെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എന്റെ ടോപ് മോസ്റ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ടി വി സീരീസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇഷ്ടമാണ് എന്തായിരുന്നു ടു ആൻഡ് ഹാഫ് മെൻ ഇഷ്ടമാണ് പിന്നെ കുറേ സീരിയസ് ആണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് ഉയരാണ് ലാസ്റ്റ് സീസൺ കൊണ്ട് കുളവാക്കിയെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് ഉയരാണ് പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് ഇഷ്ടമാണ് ചെർനോബിൽ നാല് എപ്പിസോഡ് ഉള്ളെങ്കിലും അതും ഇഷ്ടമാണ് പിന്നെ എന്തൊക്കെയുണ്ട് എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പം ഹൗ എ മെറ്റോർ മധുരം ഇഷ്ടമാണ് ഓ പിന്നെ പി കി ബ്ലൈൻഡേഴ്സ് എൻ്റെ മോനെ ഇമ്മാതിരി ഒരു സീരീസ് മാസം എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററലി മാസതാണ് പി കി ബ്ലൈൻഡേഴ്സ് ഉഫ് പിന്നെ ഇന്ത്യയിലുള്ള സീരീസ് അങ്ങനെ സീക്രട്ട് ഗെയിംസ് ഇഷ്ടമാണ് ഷീ എന്ന് പറഞ്ഞൊരു സീരീസ് ഇഷ്ടമാണ് അത് അടിപൊളിയാണ് ഒരു വെറൈറ്റി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നൊരു സിനിമയാണ് ഞാൻ ഇത്രയും നേരമായി ചോദിക്കുന്നു ചങ്ങനാശ്ശേരി വരൂ ആര്യ ഗോപകുമാർ ചിറയിൽ വരാടാ കുട്ട അടാ ഞാൻ വരാടാ എല്ലായിടത്തും വരാടാ ചേട്ടാ ഒരു പരസ്യം തരുമോ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേറ്റ് ടു ഡ്രീം പിൻ ബാഡ്ജസ് ഇത് വാങ്ങണമെങ്കിൽ കാർത്തിക് സൂര്യ ഡോട്ട് കോമിലോട്ട് പോവുക ഈ പരസ്യം മതിയോ മൊത്തം ട്രിവാൻഡ്രം എവിടെയാ വീട് ട്രിവാൻഡ്രത്തെ നിയർ ശ്രീകാര്യം എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരുന്നില്ല മലപ്പുറത്തേക്ക് വരാം ഓക്കെ വരാം ഒരു ദിവസം പെട്ടെന്ന് ഒരു അവഞ്ചറിൻ്റെ പവർ കിട്ടിയാൽ എന്ത് ചെയ്യും ഏത് അവഞ്ചറിൻ്റെ പവറാണെന്ന് നോക്കണം എന്നാലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അയൺമാൻ്റെ പവർ പൗറങ്ങാനുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഇൻവെൻ്റ് ഇപ്പം എനിക്ക് എൻ്റെ ഇൻവെൻഷൻ എൻ്റെ പേരിലാക്കാമല്ലോ ആർ എക്സ് ഇടുക്ക് എൻ്റെ ചോദ്യം പറഞ്ഞു നെയ്മ മാത്രം പറഞ്ഞില്ല ദേവദത്ത് ഓ മുത്ത പറഞ്ഞടാ ദേവദത്ത് ഫേവറേറ്റ് മലയാളം ആക്ടേഴ്സ് ദർശന ഓമനങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞതല്ലേ അവിടെ ആൾക്കൂട്ട ഒരു ലോഡ് മലയാളം ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ റൊണാൾഡോ ഓർ മെസ്സി ആരെ ഇഷ്ടം എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ് മുത്ത പിന്നെ ഞാൻ അധികം അങ്ങോട്ട് ഫുട്ബോളൊന്നും കാണാത്തത് കൊണ്ട് എടുത്ത് പറയാൻ പറ്റണില്ല ബ്രോ വിനുചേട്ടൻ ഇട്ടേക്കുന്ന ഇടുക്കി ബ്ലോഗ് ഷൂസ് ഏതാ അത് ഏതോ ഷൂസാണ് മൊത്തം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചോദിക്കാം അവൻ്റെ അടുത്ത് ദൃശ്യ സുഭാഷ് ആയി സുഭാഷ് ചേട്ടാ ബ്ലോഗർ അല്ലായിരുന്നു എങ്കിൽ എന്ത് കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ബ്ലോഗർ ആവുന്നതിന് മുന്നേ ഒരു കരിയർ ചൂസ് ചെയ്തായിരുന്നു ഒരു ഓൺട്രർപ്രണർ ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ്സുകാരനാകാനായിരുന്നു താല്പര്യം ആ ഇയർപോർഡ് എന്തിനാ വെ ചേ ഇവിടെ പുറത്ത് നോയിസ് ഉണ്ട് മുത്ത അപ്പൊ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നെങ്കിൽ അല്ലെങ്കിൽ എ സിയുടെ നോയ്സ് ഫാനിന്റെ നോയ്സ് ഒന്നും എനിക്ക് ആക്കണ്ട കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാം എൻ്റെ പേര് പറയൂ ഇർഫാൻ ഇർഫു പറഞ്ഞല്ലോ ബ്രോഡ സംസാരം പൊളി മുഹമ്മദ് അജ്മൽ താങ്ക് യു മുത്ത തെറി വിളിച്ചു പഠിച്ചോ പെവർ വരും മച്ചാൻ പറഞ്ഞ പിന്നെ ഓ തെറി വിളിച്ചു പഠിക്കാൻ അല്ലടാ ഞാൻ പറഞ്ഞത് ഓ ഞാൻ പറയണതൊക്കെ എങ്ങനെയാണ് നീ വളച്ചോടിക്കണത് മുത്ത തെറി ഒരു ലാംഗ്വേജിൽ നമുക്ക് പറയാൻ പറ്റുന്നത്ര പ്രാവീണ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് നമ്മൾ ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് തെറി വിളിച്ച് പഠിക്കാനല്ല എന്തോടാ ഹലോ ബ്രോ ലവ് യു മുത്ത ലവ്യു ടു പിന്നെ പ്രിയ ചേച്ചി ഗ്രൂപ്പിൽ വ ആ പ്രിയ ചേച്ചി ഗ്രൂപ്പിൽ പോകൂ പഴയ ലൈവ് ആണെന്ന് തോന്നുന്നു അല്ലല്ല പഴയ ലൈവ് അല്ല ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനു ബാബു പഴൻ പഴി പഴിഞ്ഞം പ പഴിഞ്ഞം പഴിഞ്ഞം ആ പഴയ ലൈവല്ലേ ഇപ്പം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഹൗ ടേർ യു മണി ഹൈസ് ഇഷ്ടമല്ലേ മണി ഹൈസ് ഇഷ്ടമാണ് മണി ഹൈസ് ഇഷ്ടമാണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുഞ്ഞിന് വയ്യ മുത്തേ എന്തൊക്കെയാണെന്നോ ക്യാപ്പ് പൊളിച്ചുവിട്ടോ മെച്ചാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ഐസ് ഇത് എനിക്കൊരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ആയിട്ട് സുതാൻ്റെ കൊണ്ട് കൊടുത്തിരുന്നതാണ് അപ്പോൾ സുതയുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നു ചിക്കാഗോ ബുൾസ് ആണെന്ന് തോന്നുന്നു കാർത്തിക് ചേട്ടാ എനിക്ക് നമ്പർ തരുമോ നമ്പർ ആരും ചോദിക്കല്ലേ മുത്താ ആ കാര്യം പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണോ ഡൗട്ടോ ശ്രീകാര്യം ഫുള്ള് അരിച്ച് പറക്കുക കാര്യം ഞാൻ ഏറ്റവും എടേ വീട്ടിലോട്ട് വരാരുത് ഞാൻ ആ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ കൊറോണയൊക്കെയാണ് പ്രായമുള്ളവരെ കൊള്ളാണ് വീട്ടിൽ പച്ചാർ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്താ വഴി അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെൻ്റെ ഫേ എന്താണ് ഒഫീഷ്യൽ ഞാനില്ല കേട്ടോ അതിനകത്ത് പക്ഷേ നമ്മുടെ ആ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പിനകത്ത് പോയ പിള്ളേർ ചോദിച്ചാൽ അമ്മമാർ പറഞ്ഞുതരും ഇന്ന് വ്യൂസ് കുറവാണ് ആരും അറിഞ്ഞില്ലേ ആവോ ഏഷ്യാനെറ്റിന്റെ പേജല്ലേ സരിക കുട്ടി നമ്മുടെ പേജ് വന്നിരുന്നെങ്കിൽ ഇത് വേറെ 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 ലെവൽ വ്യൂസ് ആയിരുന്നേനെ തോറിന്റെ പവർ കിട്ടിയാൽ എന്ത് ചെയ്യുവ തോറിന്റെ പവർ കിട്ടുകയാണെങ്കിൽ ഞാൻ ആ കോടാലി എടുത്തോണ്ടെന്ന് വെട്ടി പളർക്കും കൈസ് ഹിമാലയ പർവ്വതം വെട്ടി ഞാൻ നിരപ്പാക്കും ഫുൾ ഓൺ ഫുൾ പവർ താങ്കു പേര് പറഞ്ഞില്ല സനൂപ് തോമസ് എല്ലാത്തിൽ പേര് ഞാൻ ഞാനെന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ട് അത് പോരേ കുട്ടികളെ ഈശ്വര ഇനി ഇംഗ്ലീഷിൽ തെറി പറഞ്ഞ് പഠിക്കാം തെറി പറഞ്ഞ് പഠിക്കാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു എക്സാമ്പിൾ തെറി പഠിക്കണമെന്ന് പറഞ്ഞ ഇടക്കാണല്ലോ അയ്യോ ലൈവ് തരുന്ന വരെയും ഉണ്ടാവും ലൈവ് തീരുന്നവരെ ലബ്യു മുത്ത ലവ് ലഭ്യു സോ മച്ച് ഡാ ലൈവ് നമുക്ക് ഓൾമോസ്റ്റ് ഇനി വൈൻഡപ്പ് ചെയ്യാൻ നോക്കുന്നു മണി എത്രയായി മണി എത്രയാടാ ഹലോ ആ ഓക്കെ കാർത്തിക് ഞാൻ വാച്ചും കെട്ടിട്ട് നോക്കണം എന്റെ ഉണ്ടല്ലോ സമയം ആ ഒമ്പത് മണി ആയസ് കൊറച്ച നേരോടെ ഇരുന്നിട്ട് നമുക്ക് പോവാ എനിക്ക് നല്ല ഭാഗ്യമുണ്ട് ഏട്ടൻ എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ വന്നും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യാനെറ്റിൽ പവർ കാണിക്കണം പവർ കാണിക്കാലോ ഊ ഇത്രയും പവർ കാണിച്ചോ കാണിച്ചോത്ത ഓക്കെ ഞാൻ തരണോ എന്ത് തരാനാണാവോ ആലപ്പുഴയിൽ എന്താ വരാത്തെ ആലപ്പുഴയിലാണ് മുത്തേ ഞാൻ എന്റെ വ്ളോഗിങ് കരിയറിൽ ഏറ്റവും കൂടുതലൊന്നും വ്ളോഗ് ചെയ്തിട്ടുള്ള ട്രിവാൻഡർ അല്ലാത്ത സ്ഥലം എനിക്ക് ആലപ്പുഴ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് ആലപ്പുഴ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ചേട്ടൻ പോയ ജിമ്മേതാ ഏതാ ഗ്ലോബൽ ഫിറ്റ്നസ് കഴക്കൂട്ടം എന്റെ കമന്റ് മച്ചാൻ വായിക്കില്ല റിപ്ലൈ എല്ലാം വായിക്കും എന്ത് പറ്റി മച്ചാൻ ഷിബിൻ മോനച്ചൻ ഇപ്പൊ വായിച്ചല്ലാ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ ഇടക്കിടക്ക് ഈ കമന്റ് ഇങ്ങനെ സ്കിപ്പ് ആയി പോകും നിരഞ്ജന നിരഞ്ജന യു ലബ്യൂ യു ടു മുത്തേ ജിറിൽ പോൾ ഡേ ടു ഡേ ടു ഡ്രീമേ ഇനി എന്തെങ്കിലും വെറൈറ്റി ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ കണ്ണൻ എന്തിയെ കണ്ണൻ എറണാകുളത്ത് അവൻ ബൂട്ട് ക്യാമ്പിൽ പ്രഗ്നന്റ് ആയി കിടക്കുന്നു ഓക്കെ ഹായ് കാർത്തി പുതിയ വീഡിയോ ഇനി എപ്പോഴാ കാവ്യ പ്രകാശ് പുതിയ വീഡിയോ ഈ വീക്ക് തന്നെ ഉണ്ടാവും കമ്മിങ് സൂൺ എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തെറി വിളിക്കും എന്നാ നീ തെറി വിളിക്കണം കേക്കട്ടെ തെറി കേട്ടിട്ടുണ്ട് ബാക്കി കാര്യം ഹാർട്ട് 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 അനന്തകൃഷ്ണൻ കെ ആർ സ്റ്റാർഗ്രാമിൽ വിളിച്ചാൽ സ്റ്റാർ മാജിക്കിൽ വിളിച്ചാൽ പോവുമോ ഞാൻ കണ്ടിട്ടില്ല ആ പരിപാടി ഇതുവരെ വിളിക്കുകയാണെങ്കിൽ പോവാം പക്ഷേ ടി വിയിൽ ഒരു പ്രാവശ്യം വന്നില്ലേ ഇനിയിപ്പോൾ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വെറൈറ്റി ആണെങ്കിൽ നമുക്ക് പോവാം ഓക്കെ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ ലതാ പ്രദീപ് ആശ സജിയാർ വാച്ചിങ് എല്ലാവരും വാച്ചിങ് ആണ് പക്ഷേ ഇവരൊന്നും കമൻറ്റ് ചെയ്യുന്നില്ലേ കമൻറ്റ് ചെയ്യാത്തവർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ എനിക്ക് മനസ്സിലായി അപ്പം സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർ എന്നെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഞാനുള്ള ഉത്തരം തരാം സംതിങ് ഡിഫറെൻറ്റ് സംതിങ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് എവിടെ എവിടെ ക്വസ്റ്റ്യൻസ് കമോണ്ട ബ്ലാസ്റ്റേഴ്സ് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ബ്രോ മാരിഡ് ആണോന്നാ പറ്റേ കണ്ടിട്ടക്കാട് ചോദിക്കാൻ തോന്നലുള്ളൂ അല്ല ഞാൻ മാരിഡ് അല്ല ഞാൻ 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 സിംഗിൾ ആണ് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ദ വേൾഡ് വിൽ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യു ഇതൊന്ന് പറയാമോ നിക്കി എൻ ഐ സി കെ ഐ മുത്ത ഇത് ഞാൻ ബ്ലോഗ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതിയൊരു ലൈനാണ് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ദ വേൾഡ് വിൽ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യു ഞാൻ വൺ ഹൺഡ്രഡ് പെർസെൻ്റ് അടി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് ആത്മവിശ്വാസത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ പോകെ പോകെ അത് കാണുന്നവർ നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റിനെ ബിലീവ് ചെയ്യാൻ തുടങ്ങും അത് അങ്ങനെയാണ് അത് യൂണിവേഴ്സൽ ഫാക്റ്റാണ് കാരണം ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു ആരും വിശ്വസിക്കുന്നില്ല നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക ആൾക്കാർ നമ്മളെ വിശ്വസിച്ചോളും അത് കുറച്ച് സമയെടുക്കും കുറച്ച് അധികം സമയമെടുക്കും ചിലപ്പോൾ പക്ഷേ അത് നടക്കും ഇന്നല്ലെങ്കിൽ നാളത് നടന്നിരിക്കും അതാണ് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ദ വേൾഡ് വിൽ സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യു ഇന്നും അവരെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഞാൻ ഈ പറഞ്ഞ കോട്ടിലൂടെ ജീവിച്ചവരായിരിക്കും ഫോർ ഷുവർ ലൈവ് ലാസ്റ്റായെങ്കിൽ കാമുകിയുടെ പേര് പോരട്ടെ മീനു മീനുസ് മൊത്തം എൻ്റെ കാമുകി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലോഗാണ് വ്ളോഗാണ് എൻ്റെ കാമുകി കാമുകിയാണ് എൻ്റെ ബ്ലോഗ് ഐ ലവ് മൈ ബ്ലോഗ് കാരണം ഗൈസ് ഞാൻ ഇന്ന് വരെ ആരും ആരെടുത്ത് സ്പെൻഡ് ചെയ്തിട്ടില്ലാത്ത അത്രയും സമയമാണ് ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഐ ലവ് മൈ ബ്ലോഗ് പിന്നെ ഐ ആ മീൻ ലവ് വിത്ത് യു ഗൈസ് നിങ്ങളാണ് എൻ്റെ കാമുകിമാർ ഐ മീൻ കാമുകൻ ഐ മീൻ നിങ്ങളാണ് എൻ്റെ ഫാമിലി ഐ ലവ് യു പറഞ്ഞു പറഞ്ഞത് എവിടെ പോയെന്നോ സമ്പത്ത് മൈ മോട്ടിവേറ്റർ ലഭ്യത്തു മൊത്തം വൺ ലാക്ക് കോയിൻ വെച്ച് മേടിച്ച ഐഫോൺ തന്നെയാണോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതെയല്ലോ ഇതിൽ നിങ്ങൾ കാണാമോ എന്തോ അതോ ഇതിനകത്താണ് ഞാൻ ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടു ഈ ഫോൺ ഫോണിൽ കാണാമോ എന്തോ നിങ്ങൾക്ക് അതുകൊണ്ട് ഇതിലാണ് ഞാൻ ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാ ക്യാമറ ആ ഓഫ് ആയിരിക്കും ഓക്കെ അതിൽ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് മൊത്തം ഒരു വർഷം ഇപ്രാവശ്യം ഐഫോൺ ട്വൽവ് ഞാൻ എടുക്കേണ്ടെന്ന് വിചാരിച്ചോ കാരണം അത്രയ്ക്ക് ഒരു ഇൻക്രിമെൻറ്റൽ ചേഞ്ച് ഒന്നുമില്ല അപ്പോൾ തേർട്ടീൻ ഇറങ്ങുമ്പോൾ എടുക്കാം തേർട്ടീൻ നമ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഡേറ്റ് ഡേറ്റൊരു മുത്ത ബ്രോ സുഖമല്ലേ സുഖമാണല്ലോ നിങ്ങൾക്ക് സുഖമാണോ ആൻഡ് ലേഡിയ ഇപ്പം ഞാൻ സ്റ്റുഡിയോയ്ക്കകത്തിരിക്കാണ് മുത്തേ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന അവന്മാര് ചാവട്ടി തൊഴിച്ച് മൂത്തൊഴിച്ച് കൊളായിക്കളെ അതുകൊണ്ട് ഇപ്പം ഇതിനകത്തോട്ട് കൊണ്ടുവരല്ല തഗ് തഗ് കാർത്തിക്കേട്ടൻബി മുത്ത ഷീലാ ചന്ദ്രബോസ് ഷീലാ ചന്ദ്രബോസ് ഇതിപ്പോൾ കാണുന്നുണ്ടെന്ന് എഴുതി കാണിച്ചു ഷീലാ ചന്ദ്രബോസ് ചേച്ചിയാണെന്ന് തോന്നുന്നു ഒരു കാമൻറ്റ് ഇട്ടു ചേച്ചി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളതിനെക്കുറിച്ച് പ്ലസ് ടു ഏത് കോഴ്സാണ് പഠിച്ചത് പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അപ്പോൾ എനിക്കുണ്ടായിരുന്ന സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് മാത്സ് ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് ആ ഇത്ര ഉണ്ടെന്ന് തോന്നും അഞ്ച് സബ്ജക്റ്റ് ആയിരുന്നു തോന്നുന്നു ചേട്ടാ ഒന്ന് ഡാൻസ് കളിക്കൂ ഞാൻ കുറച്ച് നേരം മുന്നേ ഡാൻസ് കളിച്ചോളു പുറകിലോട്ട് പോയി സ്കിപ്പ് അടിച്ചു നോക്കണ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഒരു ഡേ നമ്പർ മാറ്റി വെക്കൂ വൺ ഡേ നമ്പർ മാറ്റി വെക്കുമെന്ന് നോക്കാമല്ലോ മറ്റേ ലഭിച്ചേട്ടാ ഉമ്മ ലഭിച്ചും മുത്തേ നിക്കി ഉമ്മ ആ മച്ചാരെ വല്ലപ്പോഴും ഇൻസ്റ്റലായി വരണം വരാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാം നിൽക്കുകയാണെങ്കിൽ ഞാൻ ലൈവ് എൻഡ് ചെയ്യാം അധികം നമ്മളിട്ട് നീട്ടി വലിക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ ഒരു ഗ്യാപ്പ് തോന്നുന്നു പറഞ്ഞ് ചുമ്മാ രണ്ട് മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പോരട്ടെ ബ്രോ പബ്ജി പ്ലോ പ്രോ പ്ലെയർ അല്ലേ നോ ഞാൻ പബ്ജി ന്യൂബ് പ്ലെയർ ആണ് സി എസ് ഉയർ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് ആ കമ്പ്യൂട്ടർ സയൻസ് ഉയർ ഓക്കെ തൊടുപുഴയ്ക്ക് വായോ വരാലോടാ ബ്രോ സുഖമല്ലേ സുഖമാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ ഇതിനകത്ത് ഞാൻ ഇപ്പം ശ്രദ്ധിച്ചു കമൻറ്റ് ചെയ്തേക്കുന്ന എല്ലാം പ്രായം കുറഞ്ഞവരാണ് പ്രായമുള്ളവർക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കാരണം പ്രായമുള്ളവരുടെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല വരട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം എൻഡ് ചെയ്യാം ഓക്കെ ബ്രോ സുഖ സുഖമാണ് പലരും വൺ മില്യൺ അടിക്കുന്നത് കണ്ടിട്ടുണ്ട് ബട്ട് ഈ മുതൽ വൺ മില്യൺ അടിക്കുന്നത് കാണാൻ വേണ്ടി ഇരിക്കുക ഗൂസ് ബംസ് എപ്പിസോഡ് ആയിരിക്കും എൻ്റെ മോനെ വൺ മില്യനൊക്കെ അടിക്കട്ടടാ അവൾ പൊളിച്ചടുക്കൂലേ ചേട്ടാ കണ്ണാടി കൂടെ വെച്ച് എന്ത് ചെയ്യുവോ കണ്ണാടി കൂടെ വെച്ച് എന്ത് ചെയ്യാല്ലോ എന്റെ കണ്ണാടി കണ്ണാടി കൂടെ വെച്ച് എന്തു ചെയ്യാ മുത്തേ എന്റെ ആരെങ്കിലും കണ്ണാടി എനിക്കറിയായിരുന്നു ഓ ഓക്കേ പവർ വരട്ടെ പവർ ടോ ടോ ടാ ചേട്ടാ ഒരു വെഡിങ് ഉണ്ട് വരാൻ പറ്റുമോ മുത്തേ കൊറോണയൊക്കെ അല്ലേടാ വേണ്ട മാർട്ടിൻ ജോസഫ് വേണ്ട എന്താണ് മുത്തേ വേണ്ടാത്തത് സ്കൂളിങ് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ചില്ലായിട്ട് സംസാരിക്കാം കേട്ടോ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുക ഒന്ന് പറയുവോ ദേവദത് ലാസ്റ്റ് ആയിട്ട് എന്നെ ഞാൻ പറഞ്ഞു ഡിഗ്രി ഏത് കോഴ്സ് അമ്പാടി എസ് വൈഷ്ണവ് ഡിഗ്രി ബി ബി എ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ കമ്പ്യൂട്ടറേറ്റഡ് മാനേജ്മെന്റ് അതായിരുന്നു എന്റെ ഡിഗ്രി കോഴ്സ് യുവർ എനർജി വാസ് ഗ്രേറ്റ് താങ്ക് യു കീർത്തി മനോജ് എന്നെ കെട്ടെ എന്തോ നിന്നെ എന്നെ ഓർഡർ ആരെന്തോലും അനന്തകൃഷ്ണൻ കെ ആർ ഫാൻസ് ഗ്രൂപ്പിലേക്ക് വൺ ഡേ വരണം കേട്ടോ വരാലോ മുത്തേ വരാലോടാ ഓക്കേ നാൾ ഏതാ ചിത്തിര ചിത്തിര പറഞ്ഞാൽ അക്കുടി നാശം എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാം നശിച്ചു പോവൂ എന്തോ പെവർ പിന്നല്ല പെവർ വരട്ടെ പെവർ പോയി പണിയെടുത്ത് ജീവിച്ചൂടെ പറയാൻ ഉള്ളവരുടെ പ്രായമുള്ളവരുടെ ചോദ്യം സോ അങ്ങനെയൊന്നുമില്ല മുത്തേ പ്രായമുള്ളവർ നല്ല ചോദ്യമൊക്കെ ചോദിക്കും പ്രായമുള്ളവരുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എന്തിനാണെന്ന് എന്താണ് സംഭവം എന്നത് കാരണം അവർ ജീവിച്ച ഒരു ജനറേഷനിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു എൻവോൺമെൻറ്റ് അപ്പോൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പ്രായമുള്ളവർക്ക് എന്താണെന്ന് ഈ ഇടയ്ക്ക് എനിക്കൊരു അമ്പച്ചി എൻ്റെ അടുത്തെങ്കിലും ഒന്ന് ചോദിച്ചു മോനെ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബാണ് അപ്പോൾ പറഞ്ഞു യൂട്യൂബ് അതെന്താ അവർ കുറേ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി അതല്ല യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എടുത്ത് നടക്കുകയാണോ മോനൊരു ജോലിക്കൊക്കെ പൊക്കൂടെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മച്ചി ഒരു ജോലിക്ക് പോയാൽ കിട്ടുന്നതിനേക്കാളും സന്തോഷവും സമാധാനം എനിക്ക് ഇതിനുണ്ട് അപ്പം ഞാൻ അതിനല്ലേ പോകുന്നത് അപ്പം അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ളൊരു അമ്മച്ചിയാണ് കേട്ടോ ഒരു പത്ത് അറുപത് വയസ്സ് എന്തായാലും കാണും അവർക്ക് അപ്പോൾ അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കേണ്ടി വന്നു എന്നിട്ടും അവർക്ക് മനസ്സിലാവണം കേസ് എന്താണ് സംഭവമെന്ന് അവരുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മളൊരു ജോലി ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു മാനേജറായിട്ടോ സീനിയർ മാനേജറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പൊസിഷനിൽ ഇരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവർക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതവരെന്തുകൊണ്ട് മനസ് മനസ്സിലാക്കാനുള്ള ഇതില്ല കേസ് കാരണം നമ്മുടെ ഇപ്പോഴുള്ള മീഡിയയിലൊന്നും അല്ലെങ്കിൽ ഒരു സിനിമകളിലോ സീരിയലുകളിലോ ഒന്നും ഒരു ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു വ്ളോഗറോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ കുറിച്ചൊന്നും ആ സിനിമ ഇന്നുവരെ ഇറക്കിയിട്ടില്ല ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ഒരു സംസാര വിഷയമല്ല അവർ കാണുന്ന മീഡിയം ഫോർ എക്സാമ്പിൾ ഏഷ്യാന ടി വിയിലൊന്നും ആരും വ്ളോഗേഴ്സിനെ കുറിച്ചൊന്നും ചെയ്തില്ല കാരണം ഇതിപ്പോഴും ഇൻഫെൻസി സ്റ്റേജ് നിൽക്കുകയാണ് വ്ളോഗിങ് കേരളത്തിൽ വന്നിട്ട് തന്നെ ഓൾമോസ്റ്റ് മൂന്ന് ഇയേഴ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നോക്കിക്കോ ബ്ലോഗേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചോ ഒക്കെ കഥകൾ വരും സിനിമകൾ വരും അങ്ങനെ വരുമ്പോൾ ഇതൊരു നോർമലൈസ് ആകും കാര്യം അപ്പം ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു പ്രൊഫഷൻ ഒരു പ്രൊഫഷനായിട്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത് കാരണം നോർമലൈസ് ആവണമെങ്കിൽ മാസീവ് ഓഡിയൻസിന് ഇതിനെക്കുറിച്ച് മനസ്സിലാവണം നോളജ് വേണം അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് പ്രായമുള്ളവർ അങ്ങനെ ഒരു കമന്റ് ഇടുന്നത് പോയി പണിയെടുത്തുകൂടെയെന്ന് ഏതൊരു ആള് പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ കഷ്ടപ്പാട് ഒരു വീഡിയോ വ്ളോഗർ ചെയ്യും എന്ന് എനിക്ക് പറയാം കാരണം ഒരു ഐഡിയ ആലോചിക്കുന്നതിൽ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നത് വരെ നിരന്തരമായ കഷ്ടപ്പാടാണ് വിതഔട്ട് റെസ്റ്റ് അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാൾക്കെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളു പുഷ്പാഞ്ജലി കാർത്തിക് സൂര്യ ചിത്ര ചിത്രനക്ഷത്രം അജിത് തെക്കോട്ട് ഓർഡറാ കഴിച്ചോ ഫുഡ് ഇല്ല മൊത്തം ഫുഡ് കഴിച്ചില്ല അമ്മ നേരത്തെ കഴിക്കാൻ വിളിച്ചതായിരുന്നു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പോയി കഴിക്കാം ഓക്കെ ആ ഓക്കെ നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഞാൻ ഷോക്കിന് വേണ്ടി വെച്ചേക്കണല്ല നോയിസ് ക്യാൻസലേഷന് വേണ്ടി വെച്ചേക്കുന്നതാണ് ബർത്ത്ഡേ എന്നാൽ ജൂൺ ഫേസ്റ്റ് ജൂൺ ഫേസ്റ്റിനാണ് ബർത്ത്ഡേ നവംബർ ഫേസ്റ്റ് ഫാൻസ് ഗ്രൂപ്പിലേക്ക് വായോ അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ ആലോചിക്കാം ഓക്കെ അവസാന അച്ഛനമ്മയെ വിളിക്കും ഒരു സന്തോഷം അച്ഛൻ അമ്മയൊക്കെ എക്സ്ക്ലൂസീവ്ലി എൻ്റെ ചാനലിൽ കാണാം ഓക്കെ അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനി സംതിങ് ഡിഫറെന്റ് ചോദ്യം ഇല്ലാതെ എനിക്കാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് സെൻഡ് ചെയ്യാം ആരോ എനിക്ക് ആംഗ്രി ഇമോജി മോജി അയക്കുന്നുണ്ടല്ലോ ആംഗ്രി ഇമോജി അയക്കാനുള്ള കാരണ സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എന്താണെന്ന് അഡ്രസ് ചെയ്യാം ഓക്കെ ഡിസ്കൌഡ് ഗ്രൂപ്പ് ഉണ്ടോ ഗ്രൂപ്പ് ഇല്ല ഡിസ്കൗഡിനകത്ത് ഞാൻ ഞാൻ കയറിയിട്ട് പോലുമല്ലോ ഇന്നുവരെ ഗെയിമേഴ്സിൻ്റെ ഒരു സെറ്റപ്പ് അല്ലേ ഡിസ്കൗഡ് അമ്മ അച്ഛൻ്റെ അവിടെ അമ്മയച്ചനും റൂമിലാണ് മൊത്തം ിങ് കോഴ്സൊക്കെ ഇനി വരും ബ്രോ വരും മുത്തേ അതിന് എന്നെ പഠിപ്പിക്കാൻ ഇഷ്ടമായിരിക്കും പറയാ ക്യാപ്പ് ഇല്ലേ അപ്പോൾ ഒരെണ്ണം എനിക്ക് തരുമോ ആലോചിക്കാം നമുക്ക് ആലോചിക്കാം എന്തിനാ വെറുതെ ഇയർഫോൺ മുത്തേ വെറുതെ ഇയർഫോൺ അല്ല ഇത് നോയിസ് ക്യാൻസലേഷന് വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ എന്തെങ്കിലും നോയിസ് ഒന്നാ എനിക്ക് കേൾക്കാൻ പറ്റില്ല ഇയർഫോൺ അല്ലാതെ പോവല്ലേ ബ്രോ പോ അയ്യോ മുത്ത ഞാൻ പോട്ടറ ഞാൻ പോവാ നമ്മൾ അധിക നേരം ഇരുന്നിട്ട് ഇവിടെ വെറുപ്പിക്കുന്നത് ശരിയല്ല അധിക നേരം ഇവിടെ ഇരുന്ന് വെറുപ്പിക്കുന്നത് ശരിയല്ല കുറച്ചുകൂടെ പോട്ടെ ഷിബിൻ മോനച്ച പറയണോക്കെല്ലേ ഓക്കേ അപ്പോ ഇനി ഒന്നും ചോദിക്കായില്ലോ അപ്പോ ക്യാപ്പ് താ ബ്രോ ക്യാപ്പ് ഞാൻ തരൂല്ല ബ്രോ നമുക്ക് ആലോചിക്കാം മുത്ത കണ്ടോ കണ്ടോ മുടിയൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനിയൊന്നും ചോദിക്കാല്ലെങ്കിൽ കൈ നമുക്ക് ഈ ലൈവ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ബ്രോക്ക് ലൈൻ വല്ലതും ഉണ്ടോ ഉണ്ട് പുത്തേ ലൈൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിൽ നീ നീയാണ് എൻ്റെ ലൈഫ് എന്തെങ്കിലും സംശയം ഉണ്ടോ യു ആർ മൈ ലവ് ബ്രോ എഫ് സി അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എഫ് സി അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല എനിക്ക് എഫ് സിയിൽ ഭയങ്കര ഹാപ്പിയാണ് ഇനി എനിക്കൊരു കാർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കാർ ഓടിക്കാനോ കാറിനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല കൺവീനിയൻസ് എവിടെയെങ്കിലും പോകുമ്പോൾ വെയിലും ഉള്ള സമാധാനമായിട്ട് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോവാം മഴയുണ്ടെന്ന് മേടിക്കേണ്ട വെയിലുണ്ടെന്ന് മേടിക്കണ്ട കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ കാർ എടുക്കുന്നത് അടുത്ത ബ്ലോഗിന് വേണ്ടി വെയിറ്റിംഗ് ലബ്യൂ ഡാ ഹെൽമാരി കുട്ടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യാം അയ്യോ കാവ്യപ്രകാശ് ഖേജ എന്തൊരു വലിയ ഇതിട്ടേക്കുന്നു കാർത്തിയുടെ ബ്ലോഗ്സ് എന്തിനു വേണ്ടിയാണോ കാർത്തി ചെയ്യുന്നത് ആ എയിമിൽ എത്തിക്കഴിഞ്ഞു ഏ എത്തിക്കഴിഞ്ഞോ അതോ സ്റ്റിൽ പ്രോഗ്രസിങ് ആണോ അതിനുവേണ്ടി ഇനി എക്സ്ട്ര ആയിട്ട് എന്തൊക്കെ എഫേർട്ട്സാണ് തോട്ട്സിലുള്ളത് കാവ്യപ്രകാശ് കെ ജെ ഞാൻ എൻ്റെ എയിമിൻ്റെ ഒരു ഏഴായിരത്ത് പോലും എത്തിയിട്ടില്ല ഞാൻ ആദ്യത്തെ പടിയിൽ നിൽക്കുന്നേളൂ ഇനി കുറഞ്ഞത് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പടി കിടക്കാറുണ്ട് മിക്കവാറും എൻ്റെ എയിമെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പത്തറുപത് വയസ്സാകും പത്തറുപതല്ല എന്നാലും ഒരു പത്ത് നാൽപ്പത് വയസ്സെങ്കിലും ആവും എൻ്റെ എയിമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണമെങ്കിൽ അപ്പം സ്റ്റെപ്പുകൾ ഒരുപാടുണ്ട് ഒരുപാട് പഠിക്കാറുണ്ട് ഒരുപാട് തിയറി അല്ല പ്രാക്ടിക്കൽ നോളജ് ഒരുപാട് ഗെയിൻ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാരെ പഠിക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് ഒരുപാട് ചേഞ്ചസ് നാട്ടിൽ കൊണ്ടുവരാറുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട് ഞാൻ ആസ് എ പേഴ്സൺ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാണ്ട് ഒരുപാട് ഡെവലപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഈച്ച് പാസിങ് മൊമെൻറ്റ് ഈച്ച് പാസിംഗ് ഡേ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയും നമ്മുടെ ഒരു ഫാമിലി ആസ് എ ഗ്രൂപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടിയും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് യൂട്യൂബിൽ ലൈവ് വരുമോ യൂട്യൂബിൽ ലൈവ് വരാൻ പോയാലും യൂട്യൂബിൽ ഒട്ടനെ തന്നെ ലൈവ് വരുന്നുണ്ടായിരിക്കും പയ്യന്മാരെല്ലാം കൂട്ടിയിട്ട് സെവൻ ഹൺഡ്രഡ് കെ സ്പെഷ്യൽ ലൈവ് ഓക്കെ വാട്ട് അബൌട്ട് ഡാൻസ് ഡാൻസ് എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് ഡാൻസ് ചെറിയൊരു ക്ലൂ തരാം ഉടനെ തന്നെ ഡാൻസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി വരുന്നതായിരിക്കും ഓ അപ്പം പിന്നെ കൈസ് എന്നാൽ പിന്നെ നമുക്ക് ഞാൻ വയ്ക്കാൻ പോകുമ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലും കാതലുള്ള ക്വസ്റ്റൻ ചോദിക്കുന്നത് അപ്പം ഞാൻ കാതലുള്ള ക്വസ്റ്റിൻ ആൻസർ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്ലോഗിൻ ചെയ്യാം ടോ ടോട്ടോ ടോ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് പ്ലീസ് പറയുമോ ചേട്ടാ ഞങ്ങളിവിടെ കേക്ക് വെക്കാൻ ആണ് കേക്കോ മൊത്തം ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ആറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേക്ക് ഓഫീസിലോട്ട് അയച്ചാൽ മതി ഓഫീസ് അഡ്രസ്സ് ഇൻ്റർനെറ്റ് നേരിട്ട് നിങ്ങൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി കൊസ് ബ്രോ ഇലക്ഷന് നിൽക്കാന മൊത്തം ആഗ്രഹം ഉണ്ടില്ല ഇല്ല ഇല്ല ഇലക്ഷന് നിൽക്കൂല പോളാ എന്നിട്ട് വേണം എന്നെ കഷ്ടപ്പെടാൻ ഇലക്ഷന് നിൽക്കാതെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണം അതാണ് എനിക്ക് ആഗ്രഹം ബ്രോ ശാസ്താംബാറ ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് ടാറ്റ അൾട്രോസ് എടുക്ക് എടുക്ക എനിക്ക് കാറിനെ കുറിച്ചൊന്നും അറിഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിട്ടു കൊടുത്തേക്കാണ് അച്ഛനായിരിക്കും എൻ്റെ കാർ ചൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് കാറിനെ കുറിച്ചൊരു തേങ്ങ അറിഞ്ഞു ജിൻ ആണ് ബ്രോ ബട്ട് വൈ എന്ന് അനന്തു ബാലചന്ദ്രൻ കുറെ ആഗ്രഹി ഉണ്ടല്ലോ എനിക്ക് അറിഞ്ഞോട് മൊത്തേ ഡ്രീം ഡോം ഡോം ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് എന്നാ ഈ ലൈവ് സ്ട്രീം ഇവിടെ സെൻഡ് ചെയ്യാം നിങ്ങളുടെ എല്ലായിടത്തും സംസാരിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം ഈ ലൈവ് കണ്ടോട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെയും കിഡ്നിയുടെയും ലിവറിൻ്റെയും എല്ലാത്തിന്റെയും ഉള്ളിൽ നിന്ന് ഒരു ഒരു വലിയ ഷൗട്ട് ഔട്ട് ഒരു വലിയ സ്നേഹവും ആഹ് എന്നാൽ നമുക്ക് നിർത്താം കേസ് അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാ ഈ ലൈവ് വിടാ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ആ ബെല്ലായി എടുത്തിരത്തില്ലല്ലോ എന്തായാലും ഗോ ബൈ അയ്യോ ഇനി ഇതങ്ങനെ അണയ്ക്കുവോ എന്തോ